പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Praise the Lord. Hallelujah. 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 ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ ആശംസകൾ എല്ലാവർക്കും. പ്രിയ സഹോദരങ്ങളെ, തിരുസഭ എന്ന തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് തിരുഹൃദയ ജപമാല ചൊല്ലാം. ഈശോയുടെ തിരുഹൃദയ ജപമാല പ്രാരംഭ പ്രാർത്ഥന. അനന്ത നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, നിസാരനും പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങയുടെ അനന്തമായ ദയ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ജപമാല ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായുടെ ദിവ്യാത്മാവേ, മിശിഹായുടെ തിരു ശരീരമേ, മിശിഹായുടെ തിരു രക്തമേ, മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, മിശിഹായുടെ കഷ്ടാനുഭവമേ, നല്ല ഈശോയെ, അങ്ങ് തിരുമുറുകളുടെ ഇടയിൽ അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ, ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്റെ മരണ നേരത്ത് അങ്ങേ വിശുദ്ധന്മാരോടൊത്ത് നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, ഈശോയുടെ തിരുഹൃദയത്തോടെ കുടുംബ പ്രതിഷ്ഠ ജപം എല്ലാവരും ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടുന്ന് നകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിക്കണമേ. അങ്ങി കണ്ടാനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നത് വരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമലഹൃദയവും ആ റോസി പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, മറിയത്തിന്റെ വിമല ഹൃദയമേ, വിശുദ്ധ ഔസേപ്പിയെ, വിശുദ്ധ മാർഗരേറ്റ മറിയമേ, പ്രൈസ് ആൻഡ് വർഷിപ്പ് എടുക്കുന്ന നാൻസി സിസ്റ്ററിനെയും വചനം പങ്കുവെക്കുന്ന ബ്രദർ സേവ്യറിനെയും കോയർ മിനിസ്ട്രിയെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കും. Should sure.
നനയുന്ന കാരുണ്യമേ, കണ്ണീർ തുടയ്ക്കുന്ന ആശ്വാസമേ. ചാരയുണ്ട്. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ.
ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ലെന്ന് ആ വാഗ്ദത്തം ഇപ്പോഴും ഇതാ നമ്മുടെ കൂടെ ഉണ്ട് പ്രിയ സഹോദരങ്ങളെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കടുന്നീരോടെ കടന്നു വന്നിരിക്കുന്ന എന്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ കരം അവൻ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഉയർത്തുവാൻ ഒരു നാമമുണ്ട്, നമുക്ക് ചാരുവാൻ ഒരു മാർവിടമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വന്നണയുവാൻ അവന്റെ പാദപീഠമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതാ വചനം, ഹെബ്രായർ 4:14-16 നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ, ദൈവപുത്രനായ യേശു നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹല്ലേലൂയ, പ്രത്യാശയോടെ പ്രിയ സഹോദരങ്ങളെ, പ്രത്യാശയോടെ കടന്നു വരാം നമുക്ക്. ഇതാ വഴിയടഞ്ഞ മേഖലകളിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ പ്രത്യാശയോടെ കടന്നു വാ. വഴി തുറക്കുന്ന ഒരുവന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, ഇതാ തകർച്ചയുടെ നടുവിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഇതാ തകർക്കപ്പെട്ടവൻ നിന്നെ കൈപിടിച്ച് ഉയർത്തുന്ന സമയമാണ്. ഹല്ലേലൂയ, നീ വീണ് കിടക്കുന്നെങ്കിൽ ഇതാ എന്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, പ്രിയ സഹോദരങ്ങളെ, ഇരുളിലാണ് നീ ഇരിക്കുന്നെങ്കിൽ ഇതാ ക്രിസ്തു ഒരു പ്രകാശമായി മാറുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മോശ കൈയുയർത്തി ഇസ്രായേൽ ജനം ഇതാ വിജയ പതാക പാറിച്ചു എന്ന്. ഇതാ മോശയ്ക്ക് കൈത്താങ്ങായി അഹരോൻ മാറിയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് കൈത്താങ്ങായിട്ട് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾക്കായി കരമുയർത്തുവാനായിട്ട് നിങ്ങളുടെ വേദനകളിൽ ഇതാ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ കരമുയർത്തുകയാണ്. നിങ്ങളുടെ നൊമ്പരങ്ങൾക്കായിട്ട് ഞങ്ങൾ കരമുയർത്തുകയാണ്. നമുക്ക് പരസ്പരം കൈത്താങ്ങായി മാറാം. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ നമുക്ക് കൈത്താങ്ങായി മാറാം. പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇറങ്ങി വരുന്ന സമയമാണ്. പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇറങ്ങി വരുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദേശത്തിന്റെ മേൽ, ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ അഗ്നി വ്യാപരിക്കുന്ന സമയമായത്. ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി പറന്നിറങ്ങുന്ന സമയമായത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എല്ലാവരും കരങ്ങൾ ഉയർത്തി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒന്ന് ചേർന്ന് പ്രഖ്യാപിക്കുകയാണ്, പ്രിയ സഹോദരങ്ങളെ, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ആശ്രയിച്ചവര്, അവനെ നോക്കിയവര് ഇതാ ഭഗ്നാശരായിട്ടില്ല, ലജ്ജിക്കുവാൻ ഇട വന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും കുടുംബമായിട്ട് കരമുയർത്തി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, ഈ രാത്രിയിൽ ഒരിക്കൽ കൂടി എനിക്ക് ഒരു ദൈവമുണ്ട്, എനിക്ക് ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, അവന്റെ നാമം യേശു എന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
രാജാക്കന്മാരുടെ രാജാവാണേശു, സകലവും സൃഷ്ടിച്ച കർത്താവാണേശു. നമുക്കൊരു ദൈവമുണ്ട്. ഹാലലോയ്യ, ഹാലലോയ്യ, ഉറപ്പോടെ ഉറപ്പോടെ കടന്നു വന്നേ. ഹാലലോയ്യ, ഹാലലോയ്യ, വിശ്വാസത്തോടെ കടന്നു വന്നേ. ഹാലലോയ്യ, പ്രത്യാശയോടെ കടന്നു വന്നേ. ഹാലലോയ്യ, ഹാലലോയ്യ, ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അറിയാം നമ്മുടെ കണ്ണുകള് നമ്മുടെ കണ്ണുകള് കാണുന്നവ അല്ല. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഹെബ്രായറിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ്. ഹാലലൂയ്യ, നമ്മൾ എന്ത് പ്രത്യാശിക്കുന്നു അത് ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. കാരണം നമ്മൾ ഈ കാണുന്നവ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് കാണപ്പെടാത്തവയിൽ നിന്നാണ്. ഹാലലൂയ്യ, അതുകൊണ്ട് നിന്റെ കണ്ണുകൊണ്ട് കാണുന്നവയിൽ നീ ആശ്രയിക്കാതെ നിന്റെ കണ്ണൊന്ന് ഉയർത്തിക്കേ. ഹാലലൂയ്യ,
ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ വചനം യെശയ്യാ 60 നമ്മൾ വായിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. ഹല്ലേലൂയ, അന്ധകാരം ഭൂമിയെയും കൂരിരുൾ ജനതകളെയും മൂടും. അങ്ങ് ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചു എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ഭൂമിയിൽ ഇത് അന്ധകാരം വ്യാപിച്ചെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ, ഇതാ ജനതകളുടെ മേൽ ഒരു കൂരിരുൾ വന്നണഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്ന് ചേർന്നിരിക്കുന്നു. ഹല്ലേലൂയ, വരുമെന്നല്ല പറഞ്ഞത്, അവൻ വന്ന് ചേർന്നിരിക്കുന്നു. ആ പ്രകാശം അവൻ അയച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, കർത്താവ് നിന്റെ മേൽ ഉദിക്കും, അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവന്റെ മഹത്വം നിന്നിൽ ദൃശ്യമാകും. പ്രിയ സഹോദരങ്ങളെ, അങ്ങ് ഉൽപ്പത്തിയുടെ ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചപ്പോൾ അന്ന് ചലിച്ച പരിശുദ്ധാത്മാവ് ഇന്നും ഈ ഭൂതലത്തില് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, അന്ധകാരം നീങ്ങും, ഇതാ സൃഷ്ടി ആരംഭിക്കും. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവനാണ് അനുഗ്രഹീതൻ. ഹല്ലേലൂയ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ. ഹല്ലേലൂയ, ആത്മാവിന്റെ തേജസ് ആ ദൈവ മഹത്വം ഈ ഭൂമിയിൽ ഉടനീളം വന്ന് ഇറങ്ങുന്ന സമയമാണ്. ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്ന സമയമാ. ഏതവസ്ഥയുമായിക്കോട്ടെ, എടുത്തു വെക്ക, ഏതവസ്ഥയുമായിക്കോട്ടെ, പ്രിയ സഹോദരങ്ങളെ, ആദിയിൽ ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സൃഷ്ടി തുടങ്ങിയെങ്കിൽ, ഇന്ന് നിനക്ക് ഒരു പുതുവഴി, ഒരു പുതിയ ഉണർവ് ഏകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തന നിരതനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിലും ആരാധിച്ച്
ഹല്ലേലൂയാ
രാജ്യത്തിന്റെ മേൽ പുലർത്തുന്ന സകല ആധിപത്യത്തിന്റെ ഓ എല്ലാ ആധിപത്യങ്ങളും ഇതാ എല്ലാ അന്ധകാര ശക്തികളും മുട്ടു മടക്കുന്ന സമയമായത്. ഇന്ത്യ രാജ്യത്തെ വിട്ടുകൊടുത്ത് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മാതൃരാജ്യത്തെ വിട്ടുകൊടുത്ത് ഒന്ന് പാടിക്കേ, എല്ലാ കെട്ടും എല്ലാ അന്ധകാര ശക്തികളും എല്ലാ രോഗത്തിന്റെ ചങ്ങലകളും സകല ബാധകളും അന്ധകാരത്തിന്റെ കെട്ടുകളും ഓ മത്തായി 18:18 അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന സമയം, കുടുംബങ്ങളുടെ മേല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന സമയമാണിത്. ഓ വ്യക്തി ജീവിതങ്ങളുടെ മേല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓ വ്യാപരിക്കുന്ന സമയം. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ പുതുജീവനേകുന്ന ദൈവത്തിന്റെ ആത്മാവ് ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഉയരട്ടെ. നമ്മളിതാ വചനത്തില് വായിക്കുന്നു സങ്കീർത്തനം 61:2. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ഹല്ലേലൂയ. ഹൃദയം തകർന്ന് മനം ഉരുകി അനേകം പേരുണ്ട് ഇന്ന് നമ്മുടെ നടുവിൽ ഈ ശുശ്രൂഷയിൽ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മടുത്ത് ഇരിക്കുന്ന അവസ്ഥയാകും. ഇനി മുമ്പോട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുമെന്ന്. ഒരാള് ഭൂമിയുടെ അതിർത്തി വരെ എത്തണമെങ്കിൽ അവന് ഇനി ഒരു വഴിയില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇനി അവന് ഒരവസരമില്ല എഴുന്നേൽക്കുവാൻ. ഇനി ഒരവസരമില്ല, അവനൊരു ഡെഡ് എൻഡിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഡെഡ് എൻഡിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇതാ കർത്താവ് പറയുകയാണ്, എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് ഇനി എല്ലാം തീർന്നു,
ഇതാ നമുക്കറിയാം ശ്വസിക്കുവാൻ വായുവിന് വേണ്ടി മൽപിടുത്തം നടത്തുന്ന ഒരു കാലഘട്ടം നമ്മുടെ ചിന്തകളും നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടാണ് പ്രിയ സഹോദരങ്ങളെ ഈ ദേശം കടന്നു പോകുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ സങ്കീർത്തകൻ പറയുകയാ, ഞാൻ അവിടത്തോട് വിളിച്ച് അപേക്ഷിക്കുമെന്ന്. അങ്ങനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവനൊരുറപ്പുണ്ട്, അവനൊരുറപ്പുണ്ട്. എനിക്ക് അപ്രാപ്യമാം വിധം ഒരു പാറയിൽ അവൻ എന്നെ നിർത്തുമെന്ന്. അത് മറ്റാരുമല്ല, ക്രിസ്തുവാകുന്ന പാറയിൽ അവൻ എന്നെ കെട്ടി നിർത്തുമെന്ന് ഒരുറപ്പ് അവൻ ഉള്ളത് കൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ തകർന്നിരിക്കുക, ഞാൻ വീണിരിക്കുക, എനിക്ക് ഇനി പോകുവാൻ ഒരു വഴിയില്ല, പക്ഷേ ഞാൻ എന്റെ നിലവിളി ഉയർത്തും, എന്റെ കർത്താവിലേക്ക് ഞാൻ ഉയർത്തും, അവിടുന്ന് അത് കേൾക്കും. ഹാലലൂയ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, അവനെ സകല സകല കഷ്ടതകളിൽ നിന്നും വിടുവിച്ചു എന്നാണ് വചനം പറയുന്നത്. സകല കഷ്ടതകളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് നമുക്ക് വിടുതലുണ്ട്, യേശുവിന്റെ നാമത്തില് നമുക്ക് സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തില് വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, പോരാ, ഇപ്പോഴും ഒരു സംശയം നിങ്ങളുടെ ഉള്ളില് ബാക്കിയുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളില് ഇപ്പോഴും ബാക്കിയുണ്ട്. നിങ്ങളിപ്പോഴും സംശയത്തിന്റെ തണലിലാണെങ്കിൽ പുറത്തു വാ പ്രിയ സഹോദരങ്ങളെ, പുറത്തു വാ. ഹല്ലേലൂയ. ഈ ഒരു നാമത്തില് നിങ്ങൾ ആശ്രയിച്ചാൽ വീടില്ല, ഉറപ്പാണ്. ദൈവവചനം ഇതാ ശിഷ്യഗണം വിളിച്ചു പറഞ്ഞില്ലേ, ഞങ്ങൾ നശിക്കാൻ പോകുകയാണ്, ഞങ്ങൾ നശിക്കാൻ പോകുകയാണെന്ന്. കർത്താവ് കൂടെ ഉണ്ടായിരുന്നിട്ടും ശിഷ്യഗണം വിളിച്ചു പറഞ്ഞു. പലപ്പോഴും നമ്മളും ആ ഒരു നിരാശയുടെ അവസ്ഥയിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്, നമ്മളും കടന്നു വന്നിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നശിക്കാൻ പോകുകയാണ്, പക്ഷേ കർത്താവ് എഴുന്നേറ്റു അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചത് നമ്മൾ കണ്ടില്ലേ? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കണ്ടില്ലേ അത്ഭുതം പ്രവർത്തിച്ചത്? കടന്നുവാ പ്രിയ സഹോദരങ്ങളെ. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക്, മനമുരുകിയിരിക്കുന്ന സഹോദര സഹോദരി, നിനക്ക് മറ്റാരും സമീപസ്ഥമല്ല, പക്ഷേ ഈ യേശു സമീപസ്ഥനാണ്. ഹല്ലേലൂയ, ഉറപ്പാണത്, ഈ യേശു സമീപസ്ഥനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, യേശുവേ പോലെ കരുതാൻ ആരുമില്ല, യേശുവേ പോലെ യോഗ്യനാ സമീപസ്ഥൻ, യേശു സമീപസ്ഥൻ. മനസ്സു നുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസകൻ, യേശു ആശ്വാസകൻ. അസാധ്യമെന്നു കരുതിയിടുമ്പോൾ യേശു രക്ഷാകരൻ, യേശു രക്ഷാകരൻ. യേശു എന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, യേശുവേ പോലെ കരുതാൻ ആരുമില്ല, യേശുവേ പോലെ യോഗ്യനായി.
ഏതെന്ന് തോന്നിടുമ്പോൾ യേശു സ്നേഹിതൻ, യേശു സ്നേഹിതൻ, പ്രിയരെല്ലാം അകന്നിടുമ്പോൾ യേശു പ്രാണപ്രിയൻ, യേശു പ്രാണപ്രിയൻ. സൗഖ്യദായകൻ, സൗഖ്യദായകൻ, ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, യേശുവേ പോലെ കരുതാൻ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിൻ നാമത്തിൽ. എല്ലാവരും വിശ്വാസത്തോടെ ഒന്ന് പ്രഖ്യാപിച്ച് നാമത്തിൽ വിജയമുണ്ട്, ഇത് വിടുതലിന്റെ സമയമാണ്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. ആമേൻ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല, യേശുവേ പോലെ കരുതാൻ ആരുമില്ല, യേശുവേ പോലെ യോഗ്യനായി ആരുമില്ല, യേശുവേ ആരാധന ആരാധന ആരാധന. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എന്റെ അചഞ്ചലമായ സ്നേഹം നിന്റെ പിരിയിലെന്ന വാഗ്ദത്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവന്റെ അചഞ്ചലമായ സ്നേഹത്തിന് മാറ്റമില്ല. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, തന്നിൽ വിശ്വസിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കുവാൻ കഴിവറ്റൊരു ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, എവിടെ സ്തുതികൾ ഉയരുന്നു അവിടെ വിടുതലുണ്ട്. ഹല്ലേലൂയ, അവിടെ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, അവിടെ രക്ഷയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികള് 16-ാം അധ്യായത്തില് നമുക്ക് വലിയൊരു അത്ഭുതം കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാം, പൗലോസും സീലാസും ഇതാ തടവറയില് തങ്ങളുടെ കൈകള് ചങ്ങലയിലാണ്, തങ്ങളുടെ കാലുകളും ചങ്ങലയിലാണ്.
ഒന്ന് നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം ആ തടവറയിൽ അവര് ആയിരിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വലിയൊരു ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലാണ്. പിറ്റേന്ന് ഇതാ ജീവൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതാ ചങ്ങലയിൽ അകപ്പെട്ട അവരുടെ കരങ്ങൾ ഉയർന്നു നിന്നു, അവരുടെ അധരങ്ങൾ, സ്തുതിഗീതങ്ങൾ ഉയർന്നു നിന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ഞെരുക്കത്തിൻ്റെ നടുവിൽ, ഈ വേദനയുടെ നടുവിൽ, കണ്ണുനീരിൻ്റെ നടുവിൽ ഒന്ന് നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു ചെറു വിരൽ പോലും അനക്കാനാകാത്ത അവസ്ഥയിലാണ് നീ എങ്കിലും നിന്റെ ഉള്ളത്തിൻ്റെ ആഴത്തിൽ ഒരു സ്തുതിഗീതം ഉയരുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നീ കാണും. പ്രിയ സഹോദരങ്ങളെ, ആ അർദ്ധരാത്രിയിൽ തടവറയുടെ നടുവിൽ സ്തുതിഗീതങ്ങൾ ഉയർന്നപ്പോൾ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. ഹാലലോയ, ചങ്ങലകൾ അഴിഞ്ഞു വീടു. ഹാലലോയ, വാതിലുകൾ തുറക്കപ്പെട്ടു. ഹാലലോയ, ഇന്ന് സ്തുതിഗീതങ്ങൾ ഉയരുമ്പോൾ പല ചങ്ങലകളും അഴിഞ്ഞു വീഴുന്ന സമയമാണ്, വാതിലുകൾ തുറക്കപ്പെടുന്ന സമയമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ചങ്ങലകൾ മാത്രമല്ല, ഇതാ നമ്മളെ ചുറ്റിനും നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു ഒരു അത്ഭുതം ഞങ്ങൾ കാണുമെന്ന്? ഹാലലോയ, 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 കരങ്ങൾ ഉയരട്ടെ. ഹാലലോയ, എത്ര വേദനയുടെ നടുവിലാണെങ്കിലും നിന്റെ സ്തുതിഗീതങ്ങൾ ഒന്ന് ഉയരട്ടെ. ഹാലലോയ, ഹാലലോയ, സ്തുതിഗീതങ്ങൾ ഉയർന്നപ്പോൾ ഇതാ വൻമതില് വീഴുന്നത് നമ്മൾ കണ്ടതാണ്. ഹാലലോയ, ജോശുവയുടെ കയ്യിൽ ഒന്നുമില്ല, അവന്റെ ഉള്ളത്തിൽ ഉണ്ടായിരുന്ന സ്തുതിയെ അവൻ ഉയർത്തി വീണു വൻ മതില്. ഹാലലോയ, ജോർദാന്റെ കരയിൽ നിന്ന് പുരോഹിതര് ഭയപ്പെട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, അവരും ദൈവ സാന്നിധ്യത്തിൽ മുന്നേറിയപ്പോൾ ജോർദാൻ രണ്ടായി മാറുന്നത് അവരുടെ അത്ഭുത കണ്ണുകൾ കൊണ്ട് അവർ കണ്ടു. ഹാലലോയ, ഹാലലോയ, നിന്റെ മുന്നിൽ നിൽക്കുന്ന ഇതാ ചെങ്കടലാകട്ടെ, ജോർദാൻ ആകട്ടെ, വൻ മതില് പോലത്തെ പ്രശ്നങ്ങളാകട്ടെ, സ്തുതിഗീതങ്ങളുടെ മുമ്പിൽ ഇസ്രായേലിന്റെ സ്തുതികളിൽ വാസം ചെയ്യുന്ന ദൈവം ഇറങ്ങിയാൽ അവിടെ അത്ഭുതങ്ങൾ നമ്മൾ കാണും. ഹാലലോയ, 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 ഹാലലോയ. കരങ്ങളടിച്ച് നമ്മളെ സന്തോഷത്തോടെ, ഹാലലോയ, പ്രത്യാശയുള്ളവന് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം അവൻ അറിയാം അവന്റെ ദൈവം അവന് മുമ്പേ പോകുന്നുണ്ടെന്ന്. ഹാലലോയ, അവൻ ഉറപ്പുണ്ട് അവന്റെ ദൈവം അവനായി വാതിലുകൾ തുറക്കുമെന്ന്. ഹാലലോയ, ഹാലലോയ, സർവശക്തൻ എൽ ഷദ്ദായി എലോഹീം. ഹാലലോയ, Hallelujah, 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 Hallelujah. ജീവദായകനെ ആരാധിക്കുന്നു ഞങ്ങൾ, പരിശുദ്ധനായവനെ ആരാധിക്കുന്നു ഞങ്ങൾ. Hallelujah, 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 Hallelujah. ജീവദായകനെ ആരാധിക്കുന്നു ഞങ്ങൾ, പരിശുദ്ധനായവനെ ആരാധിക്കുന്നു. Thank you.
ദൈവ കുഞ്ഞാടേ നിയോഗ്യൻ, ദൈവ പിതാവേ നിയോഗ്യൻ, ദൈവ കുഞ്ഞാടേ നിയോഗ്യൻ, ദൈവ പിതാവേ നിയോഗ്യൻ, ചെയ്തവൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കരം അവൻ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധൻ യേശു മാത്രം, ഏകദൈവം യേശു മാത്രം, പരിശുദ്ധൻ യേശു മാത്രം, ഏകദൈവം യേശു മാത്രം, അഭിഷേകം ഏറ്റെടുത്തേ.
പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കാണുന്നുണ്ട് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തില്, ഇതാ ദാവീദ് കടന്നു വരുന്ന ഏലാ താൽവരയില് വലിയൊരു അത്ഭുതം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതാ 40 ദിവസം വലിയൊരു സൈന്യനിര നിരന്നു നിൽക്കുമ്പോൾ ഒരു രാജാവുണ്ട്. അവർക്ക് വാളുണ്ട്, കുന്തമുണ്ട്, അവർക്ക് എല്ലാ അഭ്യാസമുറകളും അറിയാം. എങ്കിലും പ്രിയ സഹോദരങ്ങളെ, ശത്രു അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ഈ സൈന്യം ഭയന്ന് വിറച്ച് പിറകോട്ട് മാറി. വലിയൊരു സൈന്യനിര നിന്നിട്ട് പോലും ഗോലിയാത്തിൻ്റെ മുമ്പിൽ അവർ പിറകോട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓർത്തു നോക്കണേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരൊറ്റ വ്യക്തിയാണ് അവൻ്റെ ഉയരവും അവൻ്റെ ഭാരവും അവൻ്റെ പടച്ചട്ടയൊക്കെ കണ്ട് ശത്രു ഇങ്ങനെ പുറമെ പലതും കാണിച്ച് നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ നാളുകളിൽ എത്ര പേര് ഇതാ ദാവീദിനെ പോലെ മുമ്പോട്ട് കടന്നു വരുവാൻ തയ്യാറാണ്. പ്രിയ സഹോദരങ്ങളെ, ഉയർന്നു നിന്ന ഗോലിയാത്തിനെ കണ്ടും അവൻ്റെ ഭാരവും അവൻ്റെ പടച്ചട്ടയും അവൻ്റെ വാളും കണ്ട് ദാവീദ് പിന്മാറിയില്ല. അവന് വലിയ അഭ്യാസമുറകളൊന്നും അറിയില്ല. അവന് വലിയ വാളോ കുന്തമോ അവൻ്റെ കയ്യിലില്ല. അവന് പടച്ചട്ടയുമില്ല. പക്ഷേ അവൻ പറയും, എൻ്റെ ഉള്ളിൽ ഒരുവനുണ്ട്, അവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിനെ വാഗ്ദാനത്തിന് എതിരെ നിന്നതുപോലെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ വാഗ്ദാനത്തിന് എതിരായിട്ട് ശത്രു പല വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ വാഗ്ദാനങ്ങളെ പ്രാപിക്കുവാൻ ഇതാ ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും വിളിച്ചു പറയാം, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ വീഴ്ത്തും. ഹല്ലേലൂയ. ഗോലിയാത്ത് വീണിട്ടല്ല ദാവീദ് അത് പ്രഖ്യാപിച്ചത്. ശത്രു ഉയർന്നു നിന്നപ്പോൾ ദാവീദ് പറഞ്ഞു, നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന്, ഈ ദൈവം എനിക്കായിട്ട് പ്രവർത്തിക്കുമെന്ന്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എന്നെ കാണുന്ന സഹോദര സഹോദരി, ഒന്ന് നിന്റെ കരങ്ങൾ ഉയർത്തിക്കേ. നിനക്ക് ദൈവം തന്ന വാഗ്ദാനങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഇതാ ശത്രുവിനെ തന്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് സ്തുതികളൊന്ന് ഉയരട്ടെ. നിന്റെ വാഗ്ദാനങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രു ഉയർത്തുന്ന സകല വെല്ലുവിളികൾക്കെതിരെ ഒന്ന് ഉയർത്തിക്കേ സ്തുതിഗീതങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ വിഹായസിലൂടെ മഹത്വപൂർണനായി സഞ്ചരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട അരുൾ ചെയ്ത ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. അവൻ എനിക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പ്രാപിക്കും. ഈ നാളുകളിൽ ഈ ജനതകളുടെ നടുവിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ പ്രകീർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് കർത്താവ് എന്നെ ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദേശത്തെന്നെ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് എനിക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ആരാധനയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നിങ്ങളുടെ നൊമ്പരങ്ങൾ ഇറക്കി വെക്ക, അവൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കാം. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ 12:28 ഇങ്ങനെ പറയും, ഇതൊരു പ്രാർത്ഥനയാ, യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ 12:28, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ.
പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സഹോദരങ്ങളെ, എപ്പോഴാണ് യേശു ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെന്നറിയാമോ? 27-ാമത്തെ വാക്യം നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു? മനുഷ്യനായി അവതാരം ചെയ്ത് നമുക്കായി ഇറങ്ങി വന്നവൻ ഈ ഭൂമിയിൽ ഇതാ അസ്വസ്ഥമായി നിന്ന ഒരു സമയത്ത് പല അസ്വസ്ഥതകളും ഇന്ന് നമ്മുടെ ഉള്ളില് ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഒത്തിരിയേറെ അസ്വസ്ഥതകളുടെ നടുവിലാണ്. എന്ത് പറയണമെന്ന് അറിയില്ലെങ്കിൽ നമുക്കും ഉയർത്താം ഈ ഒരു പ്രാർത്ഥന. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളുടെ നടുവിലും നമുക്കും ഉയർത്താം യേശു പ്രാർത്ഥിച്ചതുപോലെ. അതിലെല്ലാം ഉണ്ട് പ്രിയ സഹോദരങ്ങളെ. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇതാ അതിന് മറുപടി, അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. നിന്റെ നിലവിളിക്ക് മുമ്പിൽ ഇപ്പോൾ മറുപടിയുണ്ട്. സ്വർഗം നിനക്കായി ഇതാ മറുപടി തരുന്ന സമയമാണ് ഈ ആരാധനയുടെ സമയം. നിൻ വിശുദ്ധി ഞാൻ ദർശിച്ചപ്പോൾ, നിൻ സ്നേഹത്തെ ഞാൻ ആരാഞ്ഞപ്പോൾ, സർവവും നിൻ മുന്നിൽ നിഴലായി മാറിയിടുമ്പോൾ, സൃഷ്ടി
We worship you, Lord. We worship you.
ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവേ, അവിടുത്തെ പ്രിയപുത്രൻ ഞങ്ങൾക്കായി ചിന്തിയ രക്തത്താൽ കർത്താവേ വീണ്ടെടുത്തതിനെ ഓർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ വലിയ സാന്നിധ്യം കർത്താവേ ഇപ്പോൾ കർത്താവേ ഭവനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിനെ ഓർത്ത് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നിന്റെ വൻദയ കർത്താവേ ഞങ്ങളിലേക്ക് ഒഴുകി വരുന്ന കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി. ആമേൻ ഹല്ലേലൂയ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ദൈവ വചനത്തിൻ്റെ സമയമാണ് കടന്നു വരുവാൻ പോകുന്ന. ശുശ്രൂഷകനെ നമുക്ക് സമർപ്പിക്കാം. അനേകം മക്കള് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ ദിനങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ ദേശത്തെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കട്ടെ. ഒട്ടനവധി മക്കൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുണ്ട്. നിരന്തരം ഉണർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഈ താഴെ കാണുന്ന ലിങ്ക് നിങ്ങളുടെ എല്ലാ പ്രിയ സഹോദരങ്ങളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഈ സമയം ഒത്തിരിയേറെ മക്കള് പ്രിയ സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷകൾ ഈ ആരാധനകൾ അനേകം മക്കൾക്ക് അനുഗ്രഹമായി മാറുന്നത് അറിയുന്നുണ്ട്. അതിനെല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ പ്രിയ സഹോദരങ്ങളിലേക്കും നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്യുക. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്ന് കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച് ദൈവനാമ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ആശ്രയിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പേര് ക്ലെമൻ്റ് തോമസ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവിക ശക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്തെന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടാണ്. ഒന്ന് യോഹന്നാൻ 4:4 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വളരെയധികം ഭയം, ഉത്കണ്ഠ, അവകർഷതാബോധം തുടങ്ങിയ അടിമത്തത്തിലായിരുന്നു. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാരൂപി എൻ്റെ മേൽ നിറയാൻ തുടങ്ങിയപ്പോൾ ഇപ്പറഞ്ഞ അവസ്ഥകളിൽ നിന്നെല്ലാം എനിക്ക് വിടുതൽ കിട്ടുന്നതായി മനസ്സിലായി. റോമാലേഖനം 8:15 ഇങ്ങനെ പറയുന്നു, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, പുത്രസിഹായത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വചനം എന്നെ ഏറെ അക്ഷരാർത്ഥത്തിൽ സ്വാധീനിച്ചു. വീണ്ടും ഞാൻ ഭയത്തിലേക്കോ ഉത്കണ്ഠയിലേക്കോ ഒന്നും വീഴാൻ ഇടയായില്ല. മറിച്ച് 1 Thessalonians 5:16 പറയുന്നത് പോലെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും പ്രാർത്ഥനയിൽ ആയിരിക്കണമെന്നും എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കണമെന്നും മറ്റുമായി ദൈവസന്നിധിയിൽ ഇരിക്കുവാനാണ്
ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, മുമ്പ് ഏതൊരു കാര്യത്തിലും ഞാൻ ഒരുമ്പിടുമ്പോൾ എനിക്ക് നെഗറ്റീവ് അപ്രോച്ച് ആയിരുന്നു. എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്നൊക്കെയാണ് ഏതൊരു കാര്യവും ഞാൻ ചിന്തിക്കുമ്പോൾ അല്ലെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കുവാനും എല്ലാ കാര്യങ്ങളും മുൻപിതി കൂടാതെ ഇടപെടുവാനും സഹകരിക്കുവാനും ഒക്കെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സാധ്യമാവുന്നുണ്ട്. മുമ്പ് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സഹകരിക്കുവാനോ ഒന്നും പ്രവർത്തിക്കാനോ എനിക്ക് സാധിച്ചിരുന്നില്ല. എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഒഴിവാകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാലിപ്പോൾ അങ്ങനെയല്ല. ഏത് കാര്യത്തിലും സഹകരിക്കുവാനും എങ്ങനെ പ്രാർത്ഥന കൂട്ടായ്മ ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് വിധം എങ്ങനെ പ്രവർത്തിക്കാമെന്നും അതുമൂലം ഞാൻ നല്ല സഹകരണവും പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥന ജീവിതം കൂടുതൽ പുഷ്ടിപ്പെടുത്തുകയും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥനകളും മറ്റും ഒക്കെ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. ഇപ്പോൾ എനിക്ക് ചെറിയ ശുശ്രൂഷ ചെയ്യുവാനും മറ്റുമായി എനിക്ക് പ്രാർത്ഥനാ കൂട്ടായ്മയും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവാലയത്തിലും സെൻറ്റ് മൈക്കൾ ചർച്ചിലും എനിക്ക് കമ്മ്യൂണിയൻ മിനിസ്റ്ററായി ജോലി ചെയ്യുവാനും അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷകൾ ദേവാലയവുമായി ബന്ധപ്പെട്ട മറ്റ് ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനും റോസറി ലീഡ് ചെയ്യുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ഭയത്തിൻ്റെ അടിമത്തത്തിലായിരുന്നെങ്കിൽ എനിക്കിത് സാധ്യമായിരുന്നില്ല. എന്നാൽ ദൈവം എന്നിലൂടെ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്നിതെല്ലാം എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഇനിയും ഞാൻ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് എനിക്ക് എന്നിലേക്ക് നൽകപ്പെട്ട പരിശുദ്ധാരൂപിയ കൂടുതൽ പ്രവൃത്തി ചെയ്യുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. റോമാ ലേഖനം 5:5 ഇങ്ങനെ പറയുന്നു, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാരൂപിയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എന്നിലേക്ക് ദൈവം ചൊരിഞ്ഞ ഈ നന്മകൾക്കൊക്കെയുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത് ഈ സാക്ഷ്യം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഭൂലോകം നിർമ്മിച്ച ശക്തി, ഭൂതങ്ങൾ മാറ്റുന്ന ശക്തി, രോഗങ്ങൾ നീക്കുന്ന ശക്തി, മോചനമേകുന്ന ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, ഉന്നത ശക്തി വരുന്നു ദൈവപിതാവിൻ ശക്തി, ഉന്നത ശക്തി വരുന്നു ദൈവപിതാവിൻ ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പേര് തോമസ്. നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ തക്കണം. കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്ന ഈ സമയത്ത് എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുകയാണ്. പൗലോസിലെ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1 Corinthians 15:10 പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. തീർച്ചയായിട്ടും എന്തായിരിക്കുന്നു, ഏത് അവസ്ഥയിലാണോ എൻ്റെ കർത്താവിൻ്റെ കൃപ എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 2008 ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ഒരു കൂട്ടായ്മയിൽ ഓരോ വ്യക്തികളും നമ്മൾ കടന്നു വരും, പലരെയും നമ്മൾ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചിട്ട് വരുന്നവരാണ്. മിക്ക ആൾക്കാരും നമ്മൾ കൂട്ടായ്മ ഇങ്ങനെ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ എന്നെ ആരും വിളിച്ചു വന്നതല്ല, എൻ്റെ കർത്താവ് തന്നെ കൊണ്ടുവന്നാണ് ഈ കൂട്ടായ്മയിൽ. കാരണം വെച്ചാൽ ഞാൻ വേറൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഈ രാജ്യത്ത് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ ശിശുവിടലൊക്കെ പങ്കെടുക്കും, ഇവിടെ പല കൂട്ടായ്മകളിലൊക്കെ പോയി. അതിനുശേഷം ഒരു ദിവസം ഞാനിങ്ങനെ പള്ളിയിൽ വെച്ചിട്ട് എൻ്റെ ഒരാളെ പരിചയപ്പെട്ടപ്പോഴോട് പ്രാർത്ഥനയെപ്പറ്റി ചോദിച്ചു. നമ്മൾ ഞാൻ പറഞ്ഞു, എനിക്കിത് പോരാ, എനിക്ക് ഇത്ര ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്തുതിച്ചാൽ പോരാ, എനിക്ക് അങ്ങോട്ടൊരു മതിയാകുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ എന്നോട് കുറച്ച് ആവശ്യമായിട്ട് ആ ബ്രദർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ പള്ളിയുടെ സൈഡിലെ ബിൽഡിങ്ങിൻ്റെ മേളിൽ തന്നെ ഒരു 12:30 പ്രാർത്ഥന നടക്കുന്നുണ്ട്, തോമസ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രയർ ആണെങ്കിൽ അവിടെ ആയിരിക്കും, അവിടെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിറ്റേ ആഴ്ച പോലെ എസ് ആർ എമ്മിലേക്ക് കടന്നു വന്നത്. തീർച്ചയായിട്ടും എന്നെ കർത്താവ് വിളിച്ചുകൊണ്ട് വന്നതാണ് ഈ കൂട്ടായ്മയിലേക്ക്. ഞാൻ ആ വന്നപ്പോൾ ആ കൂട്ടായ്മയിൽ എനിക്കൊന്നും ആ ഫസ്റ്റ് ബെഞ്ചിലോണ്ട് സെക്കൻഡ് ബെഞ്ചിലാണോ എന്ന് തോന്നി ഞാൻ ഇരുന്നത്. ഞാൻ ആ ഫുൾ ടൈം എൻ്റെ കണ്ണുകൂടി ഇങ്ങനെ കർത്താവിൻ്റെ കുടുകൂടാ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം എനിക്ക് ആത്മീയ സന്തോഷം, കർത്താവിനെ മനസ്സറിഞ്ഞ് സ്തുതിക്കാൻ സാധിച്ചു, ആരാധിക്കാൻ സാധിച്ചു. പ്രിയസഹോദരങ്ങൾ, ഇത്രയും ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടായ്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ, ഞാൻ ഒരുപാട് കൂട്ടായ്മകളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു കൂട്ടായ്മ ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചെന്നിരിക്കുന്ന ഒരു കൂട്ടായ്മ. അതുപോലെ തന്നെ വചന പ്രഘോഷണത്തിനാണെങ്കിലും നമുക്ക് സാധാരണ കൂട്ടായ്മ നമുക്കറിയാം, 5 മിനിറ്റൊക്കെ വചനം, അരമണിക്കൂറൊക്കെ വചനം, അല്ലെങ്കിൽ 40 മിനിറ്റ് വചനം. എന്നാൽ 1 മണിക്കൂറും 1.5 മണിക്കൂറും കർത്താവ് വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. ആ വചനം, അതിന് നല്ല പ്രഗത്ഭരായ നല്ല വചന പ്രഘോഷ കർത്താവ് നമ്മുടെ ലീഡേഴ്സിനൊക്കെ തന്നവരിലൂടെയൊക്കെ വചനം ഒരുപാട് കേൾക്കുക. എന്തൊക്കെയാണ് കർത്താവ് നമ്മൾ ഒരുപാട് അനുഗ്രഹിച്ചൊരു കൂട്ടായ്മ കർത്താവിന്, തീർച്ചയായിട്ടും കർത്താവിൻ്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ഇത്തവണ എല്ലാ വർഷത്തേക്കാൾ കൂടുതലായിട്ട് ഈ വർഷം നമുക്കറിയാം പെന്തക്കോസ്തായുടെ അനുബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകൾ, വചന പ്രഘോഷണങ്ങൾ, അതിലുള്ള ശുശ്രൂഷകളെല്ലാം നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. എല്ലാ വർഷത്തിലും കൂടുതൽ ഇത്തവണ നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതൽ അറിയാനും ധ്യാനിക്കാനും ഒക്കെ കർത്താവ് ഒരുപാട് അവസരം നമുക്ക് തന്നു നമുക്ക് കർത്താവ്. തീർച്ചയായിട്ടും എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ പ്രിയ സഹോദരങ്ങൾ, ഞാൻ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഇത്തവണത്തെ ഈ പെന്തക്കോസ്ത ഒരുക്കം ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു, ഞാനിങ്ങനെ ചില വിശുദ്ധന്മാരെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണ് ഇപ്പം ആ പതിവില്ലാത്ത രീതിയിൽ. അപ്പം ചിന്തിക്കും, ഞാൻ ആലോചിച്ചപ്പോൾ അവർ കർത്താവിനോട് എത്രയോ അടുത്ത് നിന്നപ്പോഴാണ് അവർ വിശുദ്ധരായത്. അപ്പം എന്നെ മനസ്സിലിങ്ങനെ ചിന്ത വന്ന്, ഇപ്പം എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മളും സാധാരണ രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് പാവങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള എൻ്റെയും ചിന്ത. ഞാൻ നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു വരുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്താണ് നമ്മൾ പ്രത്യേക പാവം ചെയ്യുന്നത്, ഒന്നുമില്ലല്ലോ. അപ്പം ഞാനും ഈ ആലോചിച്ചു, പിന്നെ വിശുദ്ധന്മാർ ഇതിന് കൂടുതൽ എന്താണ് ചെയ്യുന്നത്? അപ്പം ഞാനങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ചെറിയ കാര്യങ്ങളോ ചിലർ മറ്റുള്ള പിണങ്ങുമോ, ഇതൊക്കെ ചെയ്യുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതെല്ലാം മാറ്റേണ്ടതായ സമയം. എത്രമാത്രം വിശുദ്ധികൾ ജീവിക്കാൻ സാധിക്കണം, കർത്താവുമായിട്ട് എത്രമാത്രം ചേർന്നിരിക്കാൻ സാധിക്കണം, അതാണ് എന്നെ ഈടെയായിട്ടൊക്കെ ചിന്തിപ്പിച്ചിരിക്കുന്ന ഒരു ഭാഗം അതാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സാറിന് ജോലി മേഖലയിലൊക്കെ എൻ്റെ ജോലിക്കാർ പറഞ്ഞാൽ കേൾക്കാതെ വരുമോ, അല്ലെങ്കിൽ പറയുന്ന രീതി ചെയ്യാതൊക്കെ വരുമ്പോഴത്തേക്ക് അവരോടൊക്കെ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ എത്ര ദേഷ്യപ്പെട്ടാലും ഞാൻ അവസാനം അതെല്ലാം കഴിയുമ്പോൾ അവരോട് അത് അവസാനിക്കുന്ന അങ്ങനെ ആയിരിക്കത്തില്ല, വളരെ സൗമ്യതയോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി ആയിരിക്കും അവസാനിക്കുന്നത്. രണ്ടാമത് അത് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കരമായിട്ട് അവരോട് ദേഷ്യപ്പെടുന്ന സമയത്ത് പോലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പാട്ട് പാടിക്കൊണ്ടിരിക്കും. പാട്ടിങ്ങനെ പാടിക്കൊണ്ടേ എൻ്റെ മനസ്സിലിരിക്കും, ഞാൻ അവരോട് ഒരുപാട് ചൂടായിട്ട് അവരോട് സംസാരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ഇത് ഞാൻ തന്നെയാണോ ഇവരോട് സംസാരിക്കുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിസരങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് തന്നു. ഒരുപാട് കൂട്ടായ്മ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പോഴും കൂട്ടായ്മ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പ്രാർത്ഥിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ കൂടെ നിന്നു കർത്താവ്. എന്നാൽ കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും കർത്താവിന് നന്ദി പറഞ്ഞു. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുകയാണ്. പൗലോസിലേക്ക് പറഞ്ഞു, ഞാൻ എന്തായിരിക്കുന്നത്? കർത്താവിൻ്റെ കൃപ. ആ കൃപ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശക്തി അത്ഭുത ശക്തി പരിശുദ്ധാത്മശക്തി എന്തൊരു ശക്തി അത്ഭുത ശക്തി പരിശുദ്ധാത്മശക്തി. ഹല്ലേലൂയ. എൻ്റെ പേര് തിജി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. യോഹന്നാൻ 16:13, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. യോഹന്നാൻ 17:3, ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായിരുന്ന ഞാൻ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തു ദൈവമാണെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് നമ്മോടുള്ള സ്നേഹാധിക്യത്താൽ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉയർത്ത് വീണ്ടും വരുമെന്നും ആഴത്തിൽ വിശ്വസിക്കുവാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്നപ്പോൾ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകൾ എനിക്ക് ക്ഷമിക്കുവാൻ സാധിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. പരിശുദ്ധ കുർബാനയോടുള്ള എൻ്റെ സ്നേഹം ആഴത്തിൽ വർദ്ധിച്ചു. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ ധ്യാനിക്കുവാനുള്ള കൃപ ലഭിച്ചു.
സ്തുതിയാരാധന സമയത്ത് ഒരു പ്രത്യേക സന്തോഷവും സമാധാനവും എന്നിലുണ്ടായി. അതുപോലെ ബൈബിള് വായിക്കുമ്പോൾ അത് മനസ്സിലാകുവാനും ഒരു പ്രത്യേക വചനത്തോടൊരു പ്രത്യേക ദാഹം ഉണ്ടാവുകയും ചെയ്തു. മത്തായി 28:23, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എന്നുള്ള വാഗ്ദത്ത വചനം നമ്മൾക്ക് ഓർക്കാം. 1:1, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളെയും ഒരു പുത്തു സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അഗ്നിയായ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുമ്പോൾ സ്വർഗം തുറന്ന് ഇറങ്ങി വരേണമേ. യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, സെഹിയോൻ മാളിക മുറിയിൽ അഗ്നിജ്വാലകൾ പോലെയുള്ള നാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, സാംസനെ ബന്ധിച്ചിട്ടിരുന്ന ബന്ധനം അഴിച്ച പരിശുദ്ധാത്മാവെ, കാർമൽ മലയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, 12 അപ്പോസ്തോലന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വീണ്ടും വീണ്ടും വന്ന് വസിക്കണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്ന് നിറയുന്നതിന് നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലുള്ള ഭൂമിയിലാകണമേ, അന്നും തേടുന്ന ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്തവരെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപികളിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്ക് അങ്ങടേതാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവുകളുടെ കൂടെ സ്ത്രീകൾ അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ പാപിട ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധ നാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വചനത്തിൻ്റെ സബ്ജക്റ്റ് എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഓരോ ദിവസവും നമ്മൾ രുചിച്ചറിയുന്ന വലിയ വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്താണെന്ന്. നമ്മൾ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ച് ഒരു 7-8 വചനങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കാം. ഒരു വ്യക്തി സാക്ഷീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ കടന്നു വരണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ അവൻ ശക്തി പ്രാപിക്കുക മാത്രമല്ല, അവൻ ദൈവത്തിന് സാക്ഷിയായി മാറും. ഓരോ ദിവസവും എത്രയോ അനുഗ്രഹങ്ങൾ അഭിഷേകം നാം പ്രാപിക്കുന്നു, എന്നാലും നാം സാക്ഷീകരിക്കാൻ ലജ്ജിച്ച് നാം ദൂരെ മാറി നിൽക്കുന്നു. ഇത് പാപമാണ്, തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ശ്വസിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ഇന്ന് ജീവനോടെ ഇരിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പലപ്പോഴും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അതാണ് സത്യം. ഇന്ന് നമ്മൾ ഈ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടു. പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞപ്പോൾ ഞാൻ എന്തായി തീർന്നു, എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, എൻ്റെ ചിന്തകളിലും പ്രവൃത്തികളിലും വിചാരങ്ങളിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് അനുഭവ സാക്ഷ്യം നാം കേൾക്കുവാൻ ഇടയായി. ദൈവം അതിനുള്ള കൃപ നൽകി.
ആ സഹോദരങ്ങളെ ക്ലമന്റിനെയും ടിജീനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമ മഹത്വത്തിനായി ഈ സാക്ഷ്യങ്ങൾ നമ്മൾ സമർപ്പിക്കാം. ഒന്ന്, നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ആരംഭം ഉൽപ്പത്തി 1:2 മുതൽ വായിക്കാം. ഇത് വളരെ സുപരിചിതമായ വചനങ്ങളാണ്. നമുക്ക് വചനം ധാരാളം അറിയാം, മനപ്പാടം അറിയാം, നമ്മൾ ആർത്തിയോടെ വചനം വായിക്കുന്നു. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ഒരു പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ഒരു തകർച്ച കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരാജയങ്ങൾ കടന്നു വരുമ്പോൾ ഈ വചനങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നാം അറിയാതെ പതറിപ്പോകുന്നു. അവിടെയാണ് നമ്മൾക്ക് വേണ്ടത് സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ. അവൾ എന്താണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ അവൻ ശക്തി പ്രാപിക്കും. അതാണ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇനി നമുക്കൊന്ന് വായിക്കാം ആ ഉൽപ്പത്തി, ജനസിസ് 1:2. ഭൂമി രൂപരഹിതമായിരുന്നു, ഒരു ഷെയ്പ്പില്ലാത്ത ഒരു വസ്തുവായിരുന്നു. ഭൂമി ശൂന്യമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അത് രൂപരഹിതമായിരുന്നു, അന്ധകാരം നിറഞ്ഞിരുന്നു, ശൂന്യമായിരുന്നു. അടുത്തെന്താണ്, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. നോക്കുക, ഇത് വളരെ സിമ്പിളാണ്, പക്ഷെ ഉൽപ്പത്തിയിൽ വളരെ വ്യക്തമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ എത്രയ ദൈവത്തിൻ്റെ വെളിപ്പാട്, വെളിപ്പെടുത്തൽ, പ്രവൃത്തി, ശക്തി ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇവിടെ വ്യക്തമായി കാണുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് ശാസ്ത്രം അത് വിശ്വസിക്കുന്നതില്ലയോ? ശാസ്ത്രം പറയുന്നതെല്ലാം ശരിയല്ല. ഈ ദിവസങ്ങളിൽ വളരെ എന്താണ് വളരെ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത മനുഷ്യൻ ശാസ്ത്രപരമായി ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ തെറ്റ് എന്ന് അവരുടെ ജ്ഞാനത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ, യുവതി യുവാക്കൾ ഇറങ്ങിയിരിക്കുന്നു. അവർ വിദ്യ സമ്പന്നരാണ്, വളരെ മിടുക്കരാണ്. ഈ ദിവസങ്ങളിൽ എനിക്ക് കുറേ കാൾ വന്നു. ആദ്യത്തെ കാൾ എന്തായിരുന്നു? മധ്യസ്ഥ പ്രാർത്ഥന, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ എന്നും. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ പ്രത്യേകിച്ച് അങ്ങനെ ആവശ്യമൊന്നുമില്ല, മിഷൻ ഫീൽഡിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ആ സമയത്ത് ഈ മാർച്ചിൽ നടന്ന സംഭവമാണ്, ഞാൻ ആ സമയത്ത് ഏകദേശം ഒരു ബർമ ബോർഡറിൽ ഒരു പാരീഷിൽ ഞാൻ നിൽക്കുമായിരുന്നു, അരുണാചൽ പ്രദേശിൽ. ആ സമയത്താണ് ഈ കോൾ വരുന്നത്. നെറ്റ്വർക്ക് അന്ന് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ആ സഹോദരൻ ചോദിച്ചു, മലയാളി തന്നെയാണ്, വളരെ വിദ്യാസമ്പന്നനാണ്, ഇലക്ട്രോണിക്സിലും സോഫ്റ്റ്വെയറിലൊക്കെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളൊരു വ്യക്തി. അദ്ദേഹം ചോദിക്കുന്നു, ആ മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമുണ്ടോ? ഇപ്പം എല്ലാം ഈ പാൻഡമിക് കണ്ടീഷനാണല്ലോ, ജനങ്ങൾ മുഴുവൻ വല്ലാത്ത അവസ്ഥയിലേക്കാണല്ലോ. മധ്യസ്ഥ എന്തെങ്കിലും മധ്യസ്ഥം വയ്ക്കാനാണോ ഞങ്ങൾ ചെയ്യാം? ഒരു കൂട്ടം ഞങ്ങൾ യുവതി യുവാക്കൾ ഇതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ചും അങ്ങനെ ഒന്നുമില്ല, മിഷൻ സെൻ്ററിന് വേണ്ടിയും മിഷൻ മേഖലകളിൽ കർത്താവിൻ്റെ അഗ്നി അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതുമാത്രം മതി. അദ്ദേഹത്തിന് പറഞ്ഞു, ഓ ഇതൊരു പുതിയതാണല്ലോ, സാധാരണ ആൾക്കാർ അത് വേണം ഇത് വേണമെന്ന് പറയും, താങ്കൾ എന്താ ഇത് പറയുന്നു? അങ്ങനെ ഒരു ഫ്രണ്ട്ലി ടോക്ക് കഴിഞ്ഞു. ഏകദേശം ഒരു 2 കഴിഞ്ഞ് വീണ്ടും ഒരു കോൾ വരുന്നു, എങ്ങനെ ഉണ്ട്, എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി ടോക്ക്. നത്തിങ് റോങ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അടുത്ത വീണ്ടും ഒരു ടോക്ക്, ഒരു ഫോൺ കോൾ വരുന്നു. അദ്ദേഹം പറയുന്നു, ഓക്കെ ഞാനൊരു കോൺഫറൻസ് കോളിൽ ഒരു വ്യക്തിയോടെ കണക്ട് ചെയ്യാം, നമുക്ക് 3 സംസാരിക്കാം. പക്ഷെ ആദ്യം 2 കോൾ കഴിഞ്ഞപ്പോൾ തന്നെ ഡിസേൺ ചെയ്ത് വിവേചിച്ചറിഞ്ഞു, ഇത് ട്രാക്ക് കറക്റ്റല്ല, ഇത് ട്രാക്ക് എവിടെയാണ് പോകുന്നതെന്ന്. പക്ഷെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, ഒത്തിരി സംഭവങ്ങൾ കയ്യിലെടുക്കുകയാണ്, അവരുടെ കയ്യിൽ കുറേ ചോദ്യങ്ങളുണ്ട്. ആദ്യം നമ്മളോട് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും, ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ അവർ പറയും, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പക്ഷേ ശാസ്ത്രം ഇങ്ങനെ പറയുന്നു, അതെങ്ങനെ ജീവിക്കാം, അതെങ്ങനെ എങ്ങനെ സാധിക്കും, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇത് ഇമ്പോസിബിളാണ്, പോസിബിൾ അല്ല എന്നവർ അടിച്ചു പറയും. എന്നാൽ ബൈബിളിൽ ഇങ്ങനെ ഇരിക്കുന്നു, ശാസ്ത്രം ഇങ്ങനെ പറയും, നമ്മളായിട്ട് ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഒരു ടോക്ക്, 2 3 ടോക്ക് കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം ഫോണിലാണേ, കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദരന്മാരെ, കോൺഫറൻസ് ആണല്ലോ, ഈ ആവശ്യമില്ലാതെ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൽ ഉലച്ച ഉണ്ടാക്കുമ്പോൾ, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഓളങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ ജ്ഞാനത്തിനെയും ബുദ്ധി അഭിഷേകത്തിനെയും വചനം കേൾക്കാത്ത സ്ഥലത്തിൽ എത്തിക്കുവാണെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് ആത്മാക്കൾ രക്ഷപ്പെടുമല്ലോ എന്ന് പുള്ളിക്കത് യോജിക്കാൻ കഴിഞ്ഞില്ല.
കാരണം സുഖമായ ഒരു സ്ഥലത്തിലിരുന്നു കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുറേ പേരെ വയ്ക്കുക, അവരെ നമ്മുടെ അവിടെ ഇതിലേക്ക് വലിച്ച് ഇടയ്ക്കുക എന്നുള്ള സംഭവമാണ്. ഞാനിത് പറഞ്ഞു, ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു, നിന്റെ ബുദ്ധിക്ക് കവിഞ്ഞ വലിയ കാര്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നോക്കുക, ഭൂമി രൂപരഹിതവും ശൂന്യവും ആഴത്തിന്മേൽ അന്ധകാരം വ്യാപിച്ചിരുന്ന ഒരു വസ്തുവിന് എന്തായി പ്രകാശം നൽകി, അത് രൂപമുണ്ടാക്കി, അടുത്തത് എന്തായി അവിടെ ദൈവ ചൈതന്യം വ്യാപിക്കാൻ ഇടയായി. ഇതാണ് ദൈവത്തിൻ്റെ കൃപ. നമ്മളിൽ കുറേ അസ്വസ്ഥകൾ ഉളവാക്കുന്ന കുറേ ചോദ്യങ്ങൾ കൊണ്ടുവരും, ഇത് എൻഡ് ടൈംസ് ആണ്, ഇത് ലോകം അവസാനത്തിൻ്റെ വക്കലെത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കുറേ ചോദ്യങ്ങളുണ്ടാവും, കുറേ ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ആത്മീയ ജീവിതത്തിൽ നമ്മളിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ഒരു സംശയങ്ങൾ സൃഷ്ടിക്കാൻ, വിശ്വാസത്തിൽ വഴുതുവാൻ ഇടയാക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മൾ ശരിയെന്ന് തോന്നും, പക്ഷെ ഇതിൽ വീഴാതിരിക്കുവാൻ, ഇതുപോലത്തെ തെറ്റായ പ്രബോധനങ്ങളിൽ വിശ്വസിച്ച് വീഴാതിരിക്കുവാൻ നമുക്ക് വേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദ പവർ ഓഫ് ദ ഹോലി സ്പിരിറ്റ് എന്താണെന്ന് ഒരു വ്യക്തി തിരിച്ചറിയുന്ന എപ്പോഴാണ്? അപകടങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഇതുപോലെ ചോദിക്കുന്ന കുഴക്കുന്ന കുറേ ചോദ്യങ്ങളിൽ നിന്ന് ദൈവം നമ്മൾ സംരക്ഷിക്കുമ്പോൾ, രക്ഷപ്പെടുത്തുമ്പോൾ, തക്കതായ മറുപടി നൽകി നമ്മൾ രക്ഷപ്പെടുത്തുമ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ബാഗി അല്ലെങ്കിൽ വെളിപ്രകാരമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് ഓർക്കുക, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദീസ് സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരിശുദ്ധ ആത്മാവിനെ കത്തി ജ്വലിപ്പിക്കണം, അതാണ് നമുക്കിവിടെ വേണ്ടത്. ഹാലലൂയ്യ! പരിശുദ്ധാത്മാവ് നമ്മൾ കത്തി ജ്വലിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മളിൽ അഭിഷേകം കടന്നു വരിക. ഹാലലൂയ്യ! യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ്യ! നമുക്ക് അടുത്തത് എന്താണ് നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവ് പ്രവർത്തനം, ശക്തി, പ്രവർത്തിക്കുന്നത് ശക്തി കൊണ്ടാണല്ലോ. ഏതൊരു വസ്തുവും ഏതൊരു വ്യക്തിയും പ്രവർത്തിക്കുന്നത് ശക്തി കൊണ്ടാണ്. ഒരു മോട്ടർ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ശക്തി വേണം, അതിന് പവർ വേണം. ഒരു എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ശക്തി വേണം. എഞ്ചിൻ മാത്രം പോരാ, അതിന് ശക്തി വേണം, പവർ കൊടുക്കണം. ഇവിടെ പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മൾ കടന്നു വരുമ്പോൾ, നാം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ആരംഭിക്കുമ്പോഴാണ് ആ ശക്തി നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇവിടെ നോക്കുക, ജോബിൻ്റെ പുസ്തകത്തിൽ 26:13 ജോബ് 26:13, അവിടുത്തെ തൻ്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രശോഭിച്ചു. അടുത്തത് എന്താണ് നോക്കുക, പറയുന്ന എന്താണ് നോക്കുക, അവിടുന്ന് തൻ്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രശോഭിച്ചു, പ്രകാശിപ്പിച്ചു, അതിന് എന്താണ് പ്രകാശം നൽകി. അവിടെ തൻ്റെ ശ്വാസത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, അന്ധകാരം നിറഞ്ഞ് എന്താണ് ആകാശത്തെ പ്രശോഭിച്ചു. അടുത്തെന്ത് പറയുന്നു, പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു. പായുന്ന സാത്താനെന്നും ശത്രുവെന്നും അറിയപ്പെടുന്ന പായുന്ന ശത്രുവിന് അവിടുത്തെ കരം പിളർന്നു എന്ന്, തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട്, ഭാര്യ നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, സമ്പത്ത് നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട് ആ വ്യക്തി തൻ്റെ ആ വിശ്വാസത്തിൽ, ദൈവത്തോടുള്ള അമിത വിശ്വാസത്തിൽ ആ വിശ്വാസ പ്രഖ്യാപനം വെളിപ്പെടുത്തുന്നു. അന്ധകാരം നിറഞ്ഞിരുന്ന ആ ആകാശത്തിൽ അവിടുത്തെ പ്രകാശമയച്ചു, പ്രകാശം നൽകി. മാത്രമല്ല, പായുന്ന സർപ്പത്തിൻ്റെ എന്താണ് സർപ്പത്തെ അവിടെ പിളർന്നു, അവിടുത്തെ കരം പിളർന്നു നിന്നു. ആ വിശ്വാസ പ്രഖ്യാപനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെ, ശക്തിയിലൂടെയാണ് ജോബ് അത് പ്രഖ്യാപിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു ചെല്ലുന്ന അവസ്ഥയിൽ, പ്രയാസങ്ങളിലൂടെ കടന്നു ചെല്ലുന്ന അവസ്ഥയിൽ, നിരാശകളിലൂടെ കടന്നു ചെല്ലുന്ന അവസ്ഥയിൽ, രോഗങ്ങളിലൂടെ കടന്നു ചെല്ലുന്ന അവസ്ഥയിൽ, സാമ്പത്തിക നഷ്ടത്തിലൂടെ, തകർച്ചയിലൂടെ കടന്നു ചെല്ലുന്ന അവസ്ഥയിൽ,
നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മാത്രം ചെയ്യണം, പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനായി നമ്മൾ യാചിക്കണം. പരിശുദ്ധാത്മാവേ, ഞാൻ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളിൽ കടന്നു വന്ന് എന്നെ സഹായിക്കണമേ, വീണുപോയ എന്നെ ഉയർത്തണമേ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ എന്നിൽ വിശ്വാസത്തിന്റെ ആത്മാവിനെ നിറയ്ക്കണമേ, ആത്മീയ ചൈതന്യം മങ്ങലേറ്റ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു പ്രകാശമായി ഒരു അനുഗ്രഹമായി കടന്നു വരണമേ, ഒരു പുതിയ ചൈതന്യം എന്നിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ നിലവിളി കേട്ട്, നമ്മളുടെ നിലവിളി കേട്ട് നമ്മുടെ നെടുവീർപ്പുകളിൽ കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് ഇന്നും ജീവിക്കുന്നു. ആ പരിശുദ്ധാത്മാവാണ് ശിഷ്യന്മാർക്കും പ്രവാചകന്മാർക്കും ശക്തി നൽകിയത്. യേശുവിനെ ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. യേശുവിനെ ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവ്. നോക്കുക, അടുത്ത നമുക്ക് ഓരോ വചനം ധ്യാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. അപ്പൊ ഈ സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം, ക്ഷണിക്കണം, വെൽക്കം ചെയ്യണം. ക്ഷണിക്കാതെ കടന്നു വരുന്ന ഒരു അതിഥിയല്ല. ഒരു അതിഥി നമ്മുടെ ഭവനത്തിൽ കടന്നു വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ക്ഷണിക്കണം, ആ വ്യക്തിയെ ക്ഷണിക്കണം, അതിഥിയെ ക്ഷണിക്കണം. നമ്മളുടെ ഭവനത്തിൽ കടന്നു വരുവാൻ ഹൃദയം എന്ന ആത്മാവ് എന്ന നമ്മുടെ ജീവിതം എന്ന ഭവനത്തിൽ കടന്നു വരണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കണം, വെൽക്കം ചെയ്യണം. നിന്റെ പ്രയാസങ്ങൾ എന്തുമാകട്ടെ, എന്തുമാകട്ടെ, നീ സ്വയം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ആകാം, അറിയാതെ വീണുപോയ കുരുങ്ങിപ്പോയ പ്രശ്നങ്ങളാകാം, എന്തുമാകാം, ശത്രുക്കൾ നിന്റെ ജീവിതത്തിൽ കടത്തിവിട്ട പ്രശ്നങ്ങളാകാം, എന്തുമാകട്ടെ, പരിശുദ്ധാത്മാവിന് സഹായം യാചിക്കുക, പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അടുത്ത നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനം 104:30. സങ്കീർത്തനം 104:30 അന്ന് ജീവശ്വാസമാകുമ്പോൾ അവർ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അങ്ങ് ജീവശ്വാസമാകുമ്പോൾ എന്ത് ചെയ്ത് അവ സൃഷ്ടിക്കപ്പെടുന്നു? നമ്മളുടെ ജീവശ്വാസം പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് നൽകുന്ന തിരുവചനമാകുമ്പോൾ നമ്മളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധ രക്തമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. ഇന്ന് കടന്നു ചെല്ലുന്ന സാഹചര്യം, പാൻഡമിക്, ഇന്ന് എവിടെ ആരുടെ ജീവിതത്തിൽ സന്തോഷമില്ല? സന്തോഷം നഷ്ടപ്പെട്ട ജീവിതമാണ് ഇന്ന് നാം ഓരോ മനുഷ്യൻ നയിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള ആകുലയിൽ ജീവിക്കുന്ന മനുഷ്യൻ, ആർത്തി പിടിച്ചും അധ്വാനിച്ചും സമ്പാദിച്ച ഈ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന ആകുലതയിൽ കടന്നു ചെല്ലുന്ന മനുഷ്യൻ, ഇനി നാളെ ഞാൻ ജീവിക്കുമെന്ന് നാളെ പ്രഭാതം കാണുമോ എന്ന് ആകുലപ്പെടുന്ന മനുഷ്യൻ, ഇന്ന് വൈകുന്നേരം വരെ ജീവിച്ചവൻ നാളെ രാവിലെ ആകുമ്പോൾ അവൻ മരിച്ചു കിടക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. എന്നാൽ സഭ വലിയൊരു വെല്ലുവിളികളോടെ കടന്നു ചെല്ലുന്നു. നിയമങ്ങൾ സഭയ്ക്കെതിരായി എഴുതപ്പെടുന്നു. സർക്കാരുകൾ, ഗവൺമെന്റ് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി സഭയെ, സഭയുടെ സാധനങ്ങളും സ്ഥാപനങ്ങളും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. കള്ളക്കേസുകളിൽ ദൈവദാസന്മാരെ കുരുക്കി ജയിലിൽ അടയ്ക്കുന്നു. കൂടെ നിൽക്കുന്നവർ തന്നെ വിശ്വസ്തരായ, വിശ്വസ്തർ എന്ന് കരുതുന്ന കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്ന ആ സാഹചര്യങ്ങളോടെ സഭയും കൂട്ടായ്മകളും കടന്നു ചെല്ലുന്നു. ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ, മോചനം പ്രാപിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. എവിടെയും മരണം രാവിലെ നമ്മൾ കാണാം. നമ്മൾ വാട്സപ്പ് തുറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ നമുക്ക് അറിയുന്ന വൈദിക ശ്രേഷ്ഠന്മാർ മരിച്ചു വീഴുന്നു, സന്യസ്തർ മരിക്കുന്നു, അൽമായർ മരിക്കുന്നു, അൽമായ പ്രഘോഷകർ മരിക്കുന്നു. ഇന്ന് എന്ത് സംഭവിക്കുന്നറിയില്ല. ഈ 2-3 മാസത്തിൽ 430-ൽ അധികം വൈദികർ മരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ മാത്രം 430 വൈദിക ശ്രേഷ്ഠന്മാർ, അഭിഷിക്തർ മരിച്ചു കഴിഞ്ഞു, സന്യസ്തർ അതിലധികം മരിച്ചു കഴിഞ്ഞു. പാസ്റ്റേഴ്സ്, നമ്മുടെ സഹോദര സഭകളെ ചേർന്ന പാസ്റ്റർ ഒരിക്കൽ ഒരു കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, ബ്രദറെ, കേരളത്തിൽ മാത്രം ഏകദേശം 800-ൽ അധികം പാസ്റ്റർമാർ മരിച്ചു കഴിഞ്ഞു എന്ന്.
ഇതൊന്നും നമ്മൾ അറിഞ്ഞു അറിയാതെ പോകരുത്. നാളെ ആ ലിസ്റ്റിൽ നിങ്ങളുടെയും എൻ്റെയും പേരുണ്ടാകാം. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ തികച്ചും വ്യത്യാസമായി നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് ശക്തി എന്താണെന്ന് തിരിച്ചറിയണം. ഇനിയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വചനം എത്താത്ത സ്ഥലത്ത് വചനം എത്തിക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കുക. എങ്ങനെ കാശുണ്ടാക്കും, എങ്ങനെ മക്കൾക്ക് വേണ്ടി ചേർത്ത് വയ്ക്കും, ഏതൊക്കെ രീതിയിൽ വാരി സ്വത്തുകൾ വാരിക്കൂട്ടണമെന്ന് ചിന്തിക്കാതെ അറ്റ്ലീസ്റ്റ് ഒരു ഒരു പെർസെൻറ്റെങ്കിലും ഒരു ഒരു രണ്ട് പെർസെൻറ്റെങ്കിലും ഒരു പെർസെൻറ്റെങ്കിലും വചനം എത്താത്ത ആ സ്ഥലങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് ഉപകരിക്കട്ടെ. വചനം എത്താത്ത സ്ഥലങ്ങളിൽ വചനം എത്തിക്കുവാൻ നിങ്ങളുടെ സമ്പത്തും ആരോഗ്യം കഴിവുകളും പ്രാർത്ഥനയും ഉപകരിക്കട്ടെ. അതായിരിക്കും ചിലപ്പോൾ ചിലപ്പോഴല്ല അതായിരിക്കും തീർച്ചയായിട്ടും നാം മരിച്ചു കഴിഞ്ഞു ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് സഹായിക്കുന്നത്, നമ്മെ സഹായിക്കുന്നത്, നമുക്ക് ഉപകരിക്കുന്നത്. നാം ഈ ഭൂമിയിൽ ചേർത്ത് വയ്ക്കുന്ന സമ്പത്ത് നമ്മെ സഹായിക്കത്തില്ല. മക്കൾക്ക് വേണ്ടി ചേർത്ത് വയ്ക്കുന്ന ആ സമ്പത്ത് മക്കൾ അനുഭവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഇന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇത് പലപ്പോഴും പറയുമ്പോൾ പലർക്ക് ദേഷ്യമുണ്ടാകും, വിഷമമുണ്ടാകും, സങ്കടമുണ്ടാകും. പക്ഷെ സത്യം സത്യമാണ്. കർത്താവ് എന്ത് പറയും? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദുഃഖം, പക്ഷേ എന്താണ് കർത്താവ് പറയുന്നത്? നിന്റെ ദുഃഖം വർദ്ധിപ്പിക്കും. നിന്റെ ദുഃഖം, നിന്റെ രോഗം, നിന്റെ തകർച്ച, നിന്റെ പ്രയാസം കാണുന്ന നിന്റെ കൂട്ടുകാരെന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരെന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നിന്റെ സമൂഹം നിന്റെ ദുഃഖത്തിനെ കണ്ട് സന്തോഷിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു വ്യക്തിയിൽ കടന്നു വരുമ്പോൾ നിന്റെ ദുഃഖം സന്തോഷമായി മാറും. മാറുമെന്ന് പറഞ്ഞാൽ മാറിയിരിക്കും, അത്രയേ ഉള്ളൂ. അതെങ്ങനെ എപ്പോൾ ആരിലൂടെ സംഭവിക്കുമെന്ന് അറിയില്ല. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെ സൃഷ്ടാവായ ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എല്ലാം സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ദുഃഖം സന്തോഷമായി മാറും. യേശുനാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഹൃദയത്തിൽ വിശ്വസിച്ച് ആദരം കൊണ്ട് ഏറ്റുപറ. നീ ഒരു ബിസിനസ്സിന് വേണ്ടി ആ കമ്പനിയെ സമീപിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ട് പോവുക. നീ ആ സ്ഥാപനത്തിൽ കടന്നു ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ ദൈവമേ, ഞാൻ ആ സ്ഥാപനത്തിൽ കടന്നു ചെല്ലുന്നു, ഞാനല്ല, അങ്ങാണ് എൻ്റെ കൂടെ വരുന്നത്. ഈ ജോലി അല്ലെങ്കിൽ ഈ ടെൻഡർ, ഈ ക്വട്ടേഷൻ എനിക്കാണെങ്കിൽ, എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്നിൽ വരട്ടെ, അല്ലെങ്കിൽ വരണ്ട. കാരണം നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ല, നഷ്ടം സംഭവിച്ചേക്കാം. അപ്പം കർത്താവ് വിട്ടുകൊടുക്കുക, ആഗ്രഹം പറയാം. എന്നാൽ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക. കർത്താവ്, ഇത് എൻ്റെ ആഗ്രഹമാണെങ്കിലും അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് യോജിച്ചാണെങ്കിൽ, നമുക്കായി കരുതിയിരിക്കുന്നതാണെങ്കിൽ ഒരിക്കലും ആർക്കും നമ്മളുടെ അവകാശം എന്ത് ചെയ്യാനത് നമ്മളിൽ നിന്ന് പിടിച്ചു മാറ്റാൻ സാധിക്കത്തില്ല. ആ ഇത് നമുക്ക് തന്നെ ലഭിക്കും, അതൊന്ന് വിശ്വസിക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് സാധിക്കും. പരിശുദ്ധാത്മാവ് ഉചിതമായ രീതിയിൽ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യും. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി രുചിച്ച് അറിഞ്ഞിട്ടുള്ളത് സത്യമാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ വന്നപ്പോൾ, എന്നിൽ കടന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന മാറ്റങ്ങൾ കേട്ടു, സാക്ഷിയായി കേട്ടു. രണ്ട് സഹോദരർ സാക്ഷി ധരിച്ചു അത് കേട്ട്. നിങ്ങളും ഞാനും സാക്ഷിയാകണം, അതാണ് വേണ്ടത്. സാക്ഷീകരിക്കുക. നീ രഹസ്യം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സഭകളുടെ മുൻപ് നീ പ്രഘോഷിക്കുവാൻ ലജ്ജിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവവും തൻ്റെ ശ്രേഷ്ഠമാരുടെ മുമ്പ് നിന്നെ സ്വീകരിക്കാൻ ലജ്ജിക്കും. ഞാൻ പറയുന്നില്ല, വചനത്തിൽ പറയുന്നു, വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ജനങ്ങളുടെ മുൻപ് എന്നെയോ എൻ്റെ വചനത്തിനെ സാക്ഷീകരിക്കാൻ ലജ്ജിക്കുന്ന ഒരു വ്യക്തി കുറിച്ച് ദൈവം തൻ്റെ മഹത്വപൂർവമായ രണ്ടാം വരവിൽ ദൈവദൂതന്മാരുടെ മുമ്പും ശ്രേഷ്ഠന്മാരുടെ മുമ്പും എന്ത് ചെയ്യും? ലജ്ജിപ്പിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവ ജനമേ, സഹോദരങ്ങളെ, ഇന്നൊരു മന്ദ അവസ്ഥയാണ് ലോകം മുഴുവൻ കാണുന്നത്. പ്രാർത്ഥിക്കുന്നില്ല. നല്ലൊരു പ്രാർത്ഥന കൂടി നമ്മൾ എത്ര വർഷങ്ങളായി, എത്ര മാസങ്ങളായി. ഒരു ആത്മാവിൽ നിറഞ്ഞ ഒരു കുർബാന,
എത്രയോ ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു, ധ്യാന മന്ദിരങ്ങൾ അടഞ്ഞു കിടക്കുന്നു, ലക്ഷക്കണക്കായി ആ ജനങ്ങൾ വന്ന് രക്ഷപ്രാപിച്ചു പോയ ആ ധ്യാന മന്ദിരങ്ങൾ ഇന്ന് അടഞ്ഞു കിടക്കുന്നു. ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു, ലക്ഷങ്ങൾ കോടികൾ മുടക്കി പണിതുയർത്തിയ ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ഇന്ന് പരസ്പരം കാണാൻ കഴിയാത്ത ഒരവസ്ഥ, ബന്ധങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു, സ്വന്തം ബന്ധങ്ങൾ ചുരുങ്ങുന്നു. ലോകം വല്ലാത്തൊരവസ്ഥയിൽ, എവിടെയും യുദ്ധത്തിൻ്റെ കാഹളം, രക്തദാഹികളായ കുറച്ചുപേർ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നു. വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. എവിടെയും സ്വാർത്ഥത, ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. ആരെ വിശ്വസിച്ച് നമ്മുടെ നെടുവീർപ്പുകൾ പങ്കുവയ്ക്കും, ഷെയർ ചെയ്യും. ആരെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. സകല മനുഷ്യൻ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പരക്കം പായുന്നു, അതിന് മുന്നിൽ വരുന്ന സകലെ നശിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരവസ്ഥ. ഇതിൽ നാം ബലിയാടാകാതിരിക്കുവാൻ, ഇതിൽ നാം വീണു പോകാതിരിക്കുവാൻ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമുക്കറിയാം, നമ്മൾ ധാരാളം വചനങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓരോ വചനത്തിലും, ഓരോ റിട്രീറ്റിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്താണെന്ന്. പ്രൈസ് ലോർഡ്. നമ്മൾ നോക്കുക അടുത്തത്, ഒന്ന് പത്രോസ് 3:18 നമുക്ക് വായിക്കാം. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. ക്രിസ്തു ആണ് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. നോക്കുക, നീതിരഹിതർക്ക് വേണ്ടി, അതായത് പാപികൾക്ക് വേണ്ടി മരിച്ച ഒരു നീതിമാന്റെ മരണമായിരുന്നു, അത് നിങ്ങൾക്കും എനിക്ക് വേണ്ടിയായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ശരീരത്തിൽ മരിച്ചു, നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി ശരീരത്തിൽ മരിച്ച്, അതായത് തൻ്റെ രക്തം ബലിയായി നൽകിക്കൊണ്ട് ശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങളെയും എന്നെയും വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ. അടുത്തത്, ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു. നിങ്ങളെയും എന്നെയും ദൈവസന്നിധിയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. 1 Petros 3:18 നമ്മളിപ്പോൾ വായിക്കാൻ കേട്ടത്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. നമ്മൾ അടുത്തത് നോക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. എന്ത് ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് സഹായത്തിന് വിളിക്കണം, ക്ഷണിക്കണം. ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്, സത്യമാണ്. അതിൽ കവിഞ്ഞൊരു വാഗ്ദാനം ഇല്ല. സത്യവും വിശ്വാസ യോഗ്യമായ വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ സകലവും നവീകരിക്കുമെന്ന്, പുതിയതാക്കും, നവീകരിക്കും, നമ്മുടെ ജീവിതത്തെ നവീകരിക്കും, ചെയ്യുന്ന ബിസിനസ്സിനെ നവീകരിക്കും, നമ്മൾ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയെ നവീകരിക്കും, നമ്മളുടെ ചിന്തകളെ നവീകരിക്കും. കർത്താവ് ഇത് പറയുന്നു, ഞാൻ സകലവും നവീകരിക്കും, എൻ്റെ വാക്കുകൾ സത്യവും വിശ്വാസ യോഗ്യമായ എൻ്റെ വാക്കുകളാണെന്ന്. ഹല്ലേലൂയ. സത്യം വിശ്വാസ യോഗ്യം. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇപ്രകാരം പറയുന്നു, എഴുതുക. വെളിപ്പാട് 5:21 എഴുതുക, സകലവും ഞാൻ നവീകരിച്ചിരിക്കും. ആ നവീകരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഒറ്റ വാക്കേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് എന്നെ നവീകരിക്കണമേ, എന്നെ പുതിയതാക്കണമേ, പുത്തം പുതിയതാക്കണമേ, എൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, രഹസ്യം പരസ്യമായി ചെയ്തു പോയ സകല തെറ്റുകളിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ. നിലവിളിക്ക്. നമ്മൾ മരിച്ച വ്യക്തികൾക്ക് വേണ്ടി ചൊല്ലുന്ന ഒപ്പീസ് എന്താണ്? കർത്താവ് അഗാധത്തിൽ നിന്ന് ഞാൻ നിലവിളിക്കുക, എൻ്റെ സ്വരം കേൾക്കണമേ എന്ന്.
ഇന്ന് പാപക്കുഴിയിൽ വീണുപോയ അഗാധത്തിൽ നിന്ന് നാം നിലവിളിക്കുമ്പോൾ, രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ, തൻ്റെ വിജയകരമായ വലം കൈ നീട്ടി നമ്മെ പിടിച്ചുയർത്തുന്ന ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്. അങ്ങനെ നിലവിളിക്കണമെങ്കിൽ, യാചിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. വചനത്തിൽ വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ ആവശ്യമാണ്. ഇന്ന് ഇൻ്റലക്ച്വൽ ബുദ്ധി കൊണ്ട് ജ്ഞാനം കൊണ്ട്, അതായത് മാനുഷിക ബുദ്ധി കൊണ്ട് ജ്ഞാനം കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അളക്കുവാൻ ശ്രമിക്കുന്ന യുവതലമുറകൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ഫോൺ വന്ന് അവർ ബുദ്ധിപരമായ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലോ, അതെങ്ങനെ സാധിക്കും? പക്ഷെ ഇതാണല്ലോ, 110 ഡിഗ്രിയിൽ ഏത് വസ്തുവും ഏത് പുഴുവും ആ ചത്തുപോകും. എന്നാൽ ഒരിക്കലും കിടാത്ത നരകത്തിലുള്ള ആ അഗ്നിയിൽ പുഴുക്കൾ മനുഷ്യനെ കാർന്നെത്തുന്നു എന്നുള്ള കുറേ കൺഫ്യൂഷൻ ചോദ്യം. ഒരു 3-4 സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തികളോട് എന്ത് പറഞ്ഞെന്നറിയാമോ? മിസ്റ്ററി, നിഗൂഢ രഹസ്യം, നിന്റെ ചെറിയ ബുദ്ധിക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അളക്കുവാൻ സാധിക്കത്തില്ല മകനെ. അവന് ജസ്റ്റ് 28 വയസ്സായിട്ടുള്ളൂ. ഇതുപോലെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളുടെ വിശ്വാസത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മളെ എന്താ നമ്മെ ഒന്നിനും ചിന്തിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായി മാറ്റും. അവർ ബൈബിൾ കൊട്ടേഷൻ കൊട്ടിയും, ഞാൻ അടുത്ത ശാസ്ത്രം കൊട്ടിയും, ശാസ്ത്രം പറയുന്നത് ഇത് ശരിയാണെന്ന്, ബൈബിൾ പറയുന്നത് ശരിയല്ല. ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് എഞ്ചിനീയറോട് ചെങ്കടലിനെ വിഭജിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഇമ്പോസിബിൾ. ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനോട് ഒരു സെക്കൻഡ് ഓർഡർ മുടന്തിന് സൗഖ്യം നൽകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇമ്പോസിബിൾ എന്ന് പറയും, സാധിക്കത്തില്ല എന്ന് പറയും. അന്ധർക്ക് കാഴ്ച നൽകാൻ സാധിക്കുമോ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ സാധിക്കുമോ, ഇപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എന്തുമാത്രം അത്ഭുതങ്ങളും ലക്ഷക്കണക്കായ കോടാനകോടി അത്ഭുത അടയാളം ഈ ഭൂമിയിൽ യേശുനാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ശാസ്ത്രത്തിന് തെളിയിക്കാൻ കഴിയില്ല, എന്നാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. അടുത്ത നമുക്ക് നോക്കാം, എസെക്കിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 37:11-14. എസെക്കിയൽ 37:11-14. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. വലിയൊരു താഴ്വരയിൽ കൊണ്ടുപോയി കുമ്പാരം കുന്നുകൂടി കിടക്കുന്ന അസ്ഥികളെ കാണിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്രായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കാൻ മറ്റൊരു മാർഗമില്ല, എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ അടുത്തതെന്ത് സംഭവിക്കുന്നത്? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിക്കും. ഒരു വ്യക്തി തൻ്റെ കഴിവുകളിൽ വിശ്വാസം അർപ്പിച്ച് എല്ലാം പരാജയപ്പെട്ട് ഇനി സഹായിക്കാൻ ആരുമില്ല, സർവവാദങ്ങൾ അടയ്ക്കപ്പെട്ട് ഇനി രക്ഷപ്പെടാൻ എന്ത് ചെയ്യും, രക്ഷപ്പെടാൻ മാർഗമില്ലല്ലോ എന്ന് സഹായം തരുന്ന പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി നിലവിളിക്കുമ്പോൾ കർത്താവ് ഒരു വാഗ്ദാനം തരുന്നു. എസെക്കിയൽ 37:14 എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിക്കും. അടുത്തത് എന്താണ്? നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ, നിങ്ങൾ മരിക്കത്തില്ല, നിന്റെ പ്രതീക്ഷകൾ മരിക്കത്തില്ല. നീ ബിസിനസ്സിൽ നഷ്ടപ്പെട്ട് ഒരു നഷ്ട ജീവിതം നയിക്കേണ്ട ഒരു വ്യക്തിയായി നീ മാറുകയില്ല. ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ നൽകിയവൻ, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കിയവൻ പറയുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറയുന്നതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയുകയും കർത്താവ് അരുളി ചെയ്യുന്നു. നോക്ക്, കർത്താവ് യേശുവാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുകയും ചെയ്യണം, സാക്ഷീകരിക്കണം. പരിശുദ്ധാത്മ എന്നിൽ കടന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തണം, ഞാൻ ഷെയർ ചെയ്യണം.
എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ മിഷൻ ജീവിതത്തിൽ ഞാൻ ധാരാളം അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. എത്രയോ വലിയ അപകടങ്ങൾ നിന്ന് കർത്താവ് രക്ഷപ്പെടുത്തി. ഒരിക്കൽ നേപ്പാളിൽ നിന്ന് വരുന്നു ഞങ്ങൾ ഒത്തിരി ത്രിശൂലി എന്ന തിബത്ത് ബോർഡറിൽ നിന്ന് ഞങ്ങൾ കാഠ്മണ്ഡുവിലെത്തി. കാഠ്മണ്ഡുവിൽ പ്ലാൻ അനുസരിച്ച് പലപ്പോഴും നമ്മളുടെ പ്ലാൻ മാറ്റപ്പെടും. പ്ലാൻ അനുസരിച്ച് കാഠ്മണ്ഡു എന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ വരണം. കാഠ്മണ്ഡു നിന്ന് ഡൽഹി ഫ്ലൈറ്റ് വരണം. അതെല്ലാം ചെയ്തു, ഒന്നും ആയില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? ഞങ്ങൾ വളരെ ദൂരത്തിലിരുന്ന് നെറ്റ്വർക്കൊന്നും അവിടെ ഇല്ല. ഞങ്ങൾ കാഠ്മണ്ഡുവിലെത്തി. കാഠ്മണ്ഡുവിലെത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് എയർവൈസ് ക്യാൻസൽ, ബുദ്ധ എയർവൈസ് ക്യാൻസലായി. തലയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ആക്സിഡൻ്റായി 19 ഇന്ത്യക്കാർ മരിച്ചു. അവർ ടൂറിസ്റ്റ് ആയിരുന്നു, ഹിമാലയത്തിൽ എവിടെയോ വീണ് എയർക്രാഫ്റ്റ് ആക്സിഡൻ്റായി 19 ഇന്ത്യക്കാർ മരിച്ചു. പൈലറ്റും എയർവൈസസ് എല്ലാം കൂടി 22 പേരുടെ എല്ലാം മരിച്ചു. അതുകൊണ്ട് ബുദ്ധ എയർവൈസിൻ്റെ പൈലറ്റ് സ്ട്രൈക്ക് ആയിരുന്നു, ഒന്നുമില്ല. ഫ്ലൈറ്റ് ക്യാൻസൽ, ഞങ്ങൾക്ക് പോകാൻ മാർഗമില്ല. മറ്റു ഫ്ലൈറ്റുകൾ അന്വേഷിച്ചപ്പോൾ അതെല്ലാം ഫുള്ളായി കഴിഞ്ഞ് മാർഗമില്ല. അവിടെ നിന്ന് ഞങ്ങളൊരു നല്ലൊരു എമൗണ്ട്, വലിയൊരു ഡബിൾ എമൗണ്ട് കൊടുത്ത് ഒരു ജീപ്പ്, ഒരു പഴഞ്ഞാൻ ജീപ്പിന് ഞങ്ങൾ അറേഞ്ച് ചെയ്ത്, ഫോർ വീൽ ഡ്രൈവ് അറേഞ്ച് ചെയ്ത് എങ്ങനെയെങ്കിലും ഇന്ത്യ ബോർഡറിൽ എത്തണം. കാരണം ടൈം വളരെ ഷോർട്ടാണ്. ഞങ്ങൾക്ക് ഗോരഖ്പൂർ നിന്ന് ലക്നൗ, ലക്നൗ നിന്ന് ഡൽഹി, ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ എത്തണം. ഇതൊക്കെ വലിയ സംഭവം. ഇത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു കുറുക്ക് സംഭവിച്ചെങ്കിൽ എല്ലാം കൂടി ക്യാൻസലായി കിട്ടും. അപ്പം ഞങ്ങളവിടെ എത്തുമ്പോൾ ജീപ്പിൽ വരുന്നു. ഈ ഹിൽ സ്റ്റേഷനിലൊന്നും മനസ്സിലാക്കണം, ഈ പാറ സൈഡ് ചെറുതായിട്ട് മണ്ണ് പൊടി പോയി വീഴാൻ തുടങ്ങും. ആ സമയത്ത് ഒരിക്കലും നമ്മൾ ആ വഴി ക്രോസ് ചെയ്യരുത്. വലിയൊരു മണ്ണിടിച്ചിലിന് തുടക്കമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ആ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ അനുഭവത്തിൽ പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഞങ്ങൾ വന്നു, ഡ്രൈവർ പെട്ടെന്ന് നിർത്തി. അവൻ പറയുന്നത് മണ്ണ് പൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു, എവിടെ ഇപ്പോൾ എവിടെയും സംഭവിക്കാം. താഴെ വലിയൊരു ആഴമാണ്, വലിയൊരു നദി കുത്തൊഴുകുന്നു, മുള്ള ആകാശം മുട്ടം നിൽക്കുന്ന പാറക്കുട്ടകൾ മണ്ണും. പെട്ടെന്ന് ഒന്നും അറിയാതെ സ്തംഭിച്ചു പോയി, പ്രാർത്ഥിക്കുന്നു. പെട്ടെന്നൊരു സ്വരം ക്രോസ്, ഉടനെ പാസ് ചെയ്യുന്നു. ഡ്രൈവറോട് പറഞ്ഞ് പെട്ടെന്ന് വിട്ടോ, വേഗം ഓടിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ റോഡിൽ തന്നെ പെട്ടെന്ന് പോയി. ജസ്റ്റ് പാസ് ചെയ്ത് 2 മിനിറ്റ് പോലും ആയില്ല, 2 മിനിറ്റ് പോയില്ല, കേവലം 2 മിനിറ്റ് പോലും ആയില്ല. മുഴുവനും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞ് ആ റോഡ് മുഴുവനും ബ്ലോക്കായി. പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് 2 ദിവസം മുഴുവനും ആ റോഡ് മുഴുവനും ബ്ലോക്കായിരുന്നു. നോക്കൂ, ഇതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവ് നിങ്ങൾ പെട്ടെന്ന് ക്രോസ് ചെയ്തു. പരിശുദ്ധാത്മാവ് വചനം കേട്ട് പെട്ടെന്ന് ക്രോസ് ചെയ്തു. ഞങ്ങൾ സുഖമായി ആ ബോർഡറിലെത്തി. അത് കഴിഞ്ഞ് ഇതെല്ലാം 5-10 മിനിറ്റ് ഗ്യാപ്പാണ്. അവിടെ എത്തി ലാസ്റ്റ് ബസ്, ഗോരഖ്പൂർ, നേപ്പാൾ ബോർഡർ ഗോരഖ്പൂർ പോകേണ്ട ബസ് ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ ഞങ്ങൾക്ക് കിട്ടുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗോരഖ്പൂർ വരുന്നു. രാത്രിയത്തെ ട്രെയിനിൽ ഞങ്ങൾ ലക്നൗ എത്തുന്നത്. ഇതെല്ലാം ഭംഗിയായിട്ട് വിചാരിച്ചതുപോലെ തന്നെ പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നു. പ്രൈസ്ലോ, പരിശുദ്ധാത്മാവ് സഹായമില്ലാതെ നമ്മുടെ, നാം ഒരു ക്രിസ്ത്യാനായ നാം ഒരു ദിവസം പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. സത്യമാണ്. നിന്റെ കഴിവുകളിലും സമ്പത്തിലും സ്ഥാനത്തിലും അഹങ്കരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്വയം തിരുത്തണം. കർത്താവ് ഇത്രയും കാലം എന്നെ വഴി നടത്തിയത് അങ്ങയുടെ കൃപയാൽ മാത്രമാണ്. അങ്ങയുടെ സ്നേഹത്താൽ എന്നെ വഴി നടത്തി. അങ്ങയുടെ കാരുണ്യം എന്നിൽ സ്പർശിച്ചു. എൻ്റെ കുടുംബത്തിനെ പരിപാലിച്ച് അനർത്ഥങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളുടെ ആക്രമണങ്ങളിൽ സംരക്ഷണം നൽകി. അതിന് നന്ദി. അടുത്തത് നമ്മൾ നോക്കുന്നത് റോമ 8:11 നോക്കുക. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയിർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്നവൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്യും. നോക്ക്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, വിശ്വസിക്കണം കേട്ടോ, വസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമില്ല, വസിക്കുന്നത് കൊണ്ട് മർത്യ ശരീരങ്ങൾക്ക് നിങ്ങളിൽ ആത്മാവിനാൽ ജീവൻ പ്രാപിക്കും. മർത്യ ശരീരങ്ങൾക്ക് ആത്മാവിനാൽ ജീവൻ പ്രാപിക്കാൻ കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം ഒരു പുതിയ ഉണർവ്, പുതിയ ജീവൻ പ്രാപിക്കും.
യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ആ ആത്മാവ് ഇന്നും ജീവിക്കുന്നു, അത് എന്നിൽ വസിക്കുന്നു. ആ ആത്മാവിനെ ഞാൻ കത്തി ജ്വലിപ്പിക്കുമ്പോൾ എൻ്റെ മർത്യ ശരീരങ്ങൾക്ക് ശക്തിയും പുതിയ ഉണർവും ലഭിക്കും യേശുവിൻ നാമത്തിൽ. നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് പോകാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. റോമ അടുത്തത് നമ്മൾ നോക്കാം. റോമ 15:18, വിജാതിയരുടെ അനുസരണം നേടി എടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചത് ഒഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കുവാൻ ഞാൻ തുണിയുന്നില്ല. ഇതൊരു പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വിശ്വാസ പ്രഖ്യാപനം. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് ധാരാളം അറിയാം. ആ വ്യക്തി മാനസാന്തരപ്പെട്ടപ്പോൾ, യേശുവിനെ സ്വീകരിച്ചപ്പോൾ, ആ വ്യക്തിയുടെ കർത്താവായ യേശു അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ആ വിജാതിയുടെ ഇടയിൽ കടന്നു ചെന്ന് വചനം പ്രഘോഷിക്കുകയും ആ പ്രഘോഷിക്കുവാൻ ഈ മകനം ഒരു ഉപകരണമായി ഉപയോഗിക്കുകയും ചെയ്തു. ഇതിൽ നോക്ക്, വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടത് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചത് വഴിയെ അടുത്തെന്ത് ചെയ്ത് ഒന്നിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി മോടിയായ വാക്കുകളോ, അല്ലെങ്കിൽ ഇന്ന് എല്ലാവർക്കും പ്രവചനം വേണമല്ലോ, എല്ലാ വ്യക്തികൾക്കും ഇന്ന് പ്രവചനം വേണം. കേൾക്കുന്ന വ്യക്തി അത് വിശ്വസിക്കുന്നുമില്ല. പ്രവചനം സ്വർഗത്തിൽ നിന്ന് തരുന്ന ദൂതാണ്, സന്ദേശമാണ്. പക്ഷെ കേൾക്കുന്ന വ്യക്തി അത് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പ്രവചനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്, പ്രവചിച്ചു എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് പ്രവചിച്ചവൻ്റെ തെറ്റല്ല, അല്ലെങ്കിൽ പ്രവചിക്കുന്ന വ്യക്തിനെ നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് തൻ്റെ സ്വന്തം ദൂത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തി പ്രവചനം കേൾക്കുന്ന മുമ്പ് പ്രവചിക്കുന്ന വ്യക്തിന് ആത്മാവിനെ ആ വ്യക്തി ആത്മാവിനെ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി രണ്ട് വ്യക്തികളിലൂടെ വെളിപ്പെടുന്നു, പ്രവചിക്കുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും കൂടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്ക്, പൗലോസ് പോൾ, സെയിൻറ്റ് പോൾ പറയുന്നു, വിജാതിയുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അടുത്തത് ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും മാത്രമേ ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിച്ചിട്ടുള്ളൂ, ഞാനായി ഒന്നും പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ ഞാൻ ഒരു പുതിയ ഉണർവ് പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ എൻ്റെ ചിന്തകൾക്ക് വിചാരങ്ങൾക്ക് മാറ്റമുണ്ടാകും. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ സമാധാനം സന്തോഷമുണ്ടാകും. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ സമൃദ്ധി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ ദേശങ്ങൾ കടന്നു ചെന്ന് വചനം പ്രഘോഷിക്കും. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം വചനം കേൾക്കാത്ത ജനങ്ങളിൽ വചനം എത്തിക്കുവാൻ ഞാൻ അത് ഉപയോഗിക്കും. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ അനേക സാക്ഷികളായി ഞാൻ സാക്ഷിയായി മാറും, അനേക സാക്ഷികളെ വാർത്തെടുക്കും. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ എന്താണ്? അനേക പ്രവർത്തകരെ, മിഷണറിമാരെ, പ്രഘോഷകരെ ഞാൻ സ്പോൺസർ ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്നോട് നിങ്ങളോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ഒരു എപ്പോഴും ഞാനിത് പറയാറുണ്ട്, ഹൃദയഭാരത്തോടെ തന്നെയാണ് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ കംഫർട്ട് സോണിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ജീവിതത്തിൽ നീ മരിക്കുന്നതിന് മുമ്പ് ഒരു മാസമെങ്കിലും ഏതെങ്കിലും ഒരു മിഷൻ ഫീൽഡിൽ പോയി പ്രവർത്തിക്കാൻ നീ തീരുമാനിച്ചിട്ടുണ്ടോ? മരണം ഓർക്ക, മരണം എപ്പോഴും അറിയില്ല. നീ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു മിഷൻ ഫീൽഡിൽ പോയി ഒരു മാസം ജീവിക്കും.
നിന്റെ അന്തസ്സും നിന്റെ സ്ഥാനവും നിന്റെ സ്റ്റാറ്റസും എല്ലാം വിട്ടുകൊണ്ട് യേശുവേ ഇന്നും ജീവിക്കാൻ കൃപ നൽകിയതിന് നന്ദി. ഞാൻ ജനിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ ഗർഭം ധരിച്ചത് മുതൽ വചനം കേൾക്കുവാൻ കൃപ നൽകിയല്ലോ. എന്നാൽ വചനം കേൾക്കാൻ കഴിയാതെ സാധിക്കാതെ അന്ധകാരത്തിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കായ കോടിക്കണക്കായ ജനങ്ങൾ ഇന്നും ഈ ഭൂമിയിലുണ്ടല്ലോ. ആ ജനങ്ങളുടെ ഇടയിൽ എന്നെ നയിക്കണം, എന്നെ കൊണ്ടുപോകണമേ. ഒരു തീപ്പന്തമായി ഞാൻ കത്തി ജ്വലിക്കാൻ എന്നെ ഉപയോഗിക്കണമെന്ന് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഭയം നിന്റെ ആത്മീയ ജീവിതത്തിൽ അലയൻ നിന്റെ ലക്ഷ്വറി ജീവിതത്തിൽ അലയൻ നീ നിൽക്കുന്ന ജീവിതത്തിൽ നിന്ന് പുറത്തു വരാൻ ഭയപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ഭയപ്പെടുത്താനോ അല്ലെ വേദനിപ്പിക്കാനോ പറയുന്നില്ല. ഈ പാൻഡമിക് കണ്ടീഷനിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു കിടക്ക കിട്ടാതെ ഒരു ബെഡ് കിട്ടാതെ മരിച്ചുപോയ ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. പ്രാണവായു കിട്ടാതെ മരിച്ചുപോയ വ്യക്തികളുണ്ട്. ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ബാംഗ്ലൂരിൽ സംഭവിച്ചത് ഒരു വലിയൊരു ഒരു ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയുടെ പേരെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ട്രാൻസ്പോർട്ട് കമ്പനിയുടെ 1400 കോടി അധികം സ്വത്തുള്ള 400-ൽ അധികം ബസ്സുള്ള അതിലധികം എന്താണ് ഈ ട്രാൻസ്പോർട്ട് ട്രക്ക് അവർ പാർസൽ സർവീസ് ഇന്ത്യ മുഴുവൻ നടത്തുന്ന ഒരു വലിയൊരു കമ്പനിയാണ് ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി. അത് ആ ഓണർ അതായത് ആ യജമാൻ കോവിഡ് കൊണ്ട് മരിച്ചു, കൊറോണയിൽ മരിച്ചു. 62 വയസ്സേ ആയിട്ടുള്ളൂ, മരിച്ചു. പക്ഷേ ആ ഡെഡ് ബോഡി മുളയിൽ കെട്ടി കുറേ പൂക്കളൊക്കെ ഇട്ട് പ്ലാറ്റ്ഫോമിൽ ഇവിടെ കിടത്തിയിരിക്കുന്നു. കൂടെ അടുത്തൊരു 4-5 പേര് ചിലപ്പോൾ ആയിരങ്ങളും കൂടുന്ന ആ ഫ്യൂണറൽ ആ ചടങ്ങിൽ വെറും 5-6 പേരോ. അദ്ദേഹം നേടിയ സകല സമ്പത്തും സ്വത്തും സ്ഥാനങ്ങളും എല്ലാം ഒരു ദിവസം ഉപേക്ഷിച്ചുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു വ്യക്തിയായി മുകളിൽ പോയി. വൈകുന്നേരം 4 മണിവരെ വളരെ ഉത്സാഹമായി നടന്ന ഒരു വ്യക്തി 6-7 മണിയാകുമ്പോൾ ചെറിയ ശ്വാസ തടസ്സം, പല ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിക്കുന്നു, ബെഡില്ല. അവസാനം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നു, അവിടെ ഓക്സിജൻ ഇല്ല. അതിരാവിലെ 3 മണിക്ക് ഈ ലോകത്തിൽ നിന്ന് ആ വ്യക്തി ഇവിടെ വിട്ടു. രാവിലെ വാട്സപ്പ് തുറന്നപ്പോഴാണ് അറിയുന്നത് ആ വ്യക്തി മരിച്ചു. അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ ഷോക്കിൽ നിന്ന് പുറത്ത് 2 ദിവസം എടുത്തു. വളരെ എനർജറ്റിക്, പുറമെ ഏതൊരു രോഗവുമില്ല, എപ്പോഴും ഒരു ചിയർഫുള്ളാണ്, സന്തോഷിതരായിരിക്കുന്ന ഒരു വ്യക്തി പോയി. ഇതൊക്കെ മനുഷ്യനാണ്. നാളെ ആരായിരിക്കും? ഞാനും ആകാം, നിങ്ങളും ആകാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മാസമെങ്കിലും ഏതെങ്കിലും ഒരു മിഷൻ സെൻ്ററിൽ പോയി ഇരിക്കുക, ഒന്നും വേണ്ട. യേശുവേ നന്ദി എന്ന് പറഞ്ഞ് മാത്രമേ അത്ഭുതങ്ങൾ അടയാളം കർത്താവ് പ്രവർത്തിക്കും. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലം ദൈവവേലയ്ക്ക് കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഒരു 5 മിനിറ്റെങ്കിലും സഭയ്ക്ക് വേണ്ടിയും കൂട്ടായ്മകൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞങ്ങൾ ധാരാളം പേർക്ക് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മായ പ്രഘോഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആ പുണ്യമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. മിനിസ്ട്രിയെ സഹായിക്കുക. ഒത്തിരി വലിയ ഭാരമായ ഒത്തിരി നമ്മൾ ദൗത്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ദിവസങ്ങളിൽ നമ്മൾ സാധുക്കൾക്ക് പട്ടിണി പാപങ്ങൾക്ക് നമ്മൾ അരിസാധനങ്ങൾ കൊടുക്കുന്നുണ്ട്, മരുന്ന് വാങ്ങിക്കാൻ സമ്പത്ത് കൊടുക്കുന്നുണ്ട്, കാശ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ഇതെല്ലാം മിനിസ്ട്രിയിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. സഹായിക്കുക, സഹകരിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് വളരാം. ഒന്ന് നമ്മൾ ചേർത്ത് വെച്ചിട്ട് കാര്യമല്ല, ആവശ്യങ്ങൾക്ക് നമ്മൾ ചേർത്ത് വയ്ക്കാം. നമ്മളിനി ഒരു പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങാം. കർത്താവ് നമുക്ക് നൽകുന്ന ഈ ഈ എന്താണ് സൗകര്യങ്ങൾ, ഈ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാം. ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരുക്കാം. ഹല്ലേലൂയ. ഈ നമുക്ക് അടുത്തത് അഭിഷേക പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ അഭിഷേകത്തിനായി ഒരുങ്ങാം. ഗായക സംഘത്തോട് ഈ ഗാനം ഏറ്റുപാടാം. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. യേശു മാത്രം മതി. ഞാൻ ജീവിക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം എൻ്റെ യേശു നാമത്തിൽ. യേശുവിൻ്റെ കൃപയാൽ കർത്താവേ വാഗ്ദാനം നൽകി പരിശുദ്ധാത്മാവ് നൽകണമേ.
ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാലെന്നെ നിറയ്ക്കണമേ. ഓ ഹല്ലേലൂയ, നമുക്കെല്ലാവരും ചേർന്ന് പാടാം. ദൈവ ചൈതന്യം കടന്നു വരട്ടെ, അബ്രഹാത്തിൻ്റെ ഇസഹാക്കിൻ്റെ ദൈവത്തിൻ്റെ ആത്മാ കടന്നു വരട്ടെ. ദാനിയേലിൻ്റെ സിംഹത്തിൻ വായിൽ നിന്ന് മോചിപ്പിച്ച ജീവിക്കുന്ന ദൈവത്തിൻ്റെ അരൂപി കടന്നു വരട്ടെ. അലറുന്ന സിംഹത്തിൻ്റെ വായ ബന്ധിച്ച് ഓ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വരട്ടെ. എനിക്കെൻ്റെ ആശ്രയം യേശു അത്രയേ. ഹല്ലേലൂയ, യേശു അല്ലാതെ മറ്റൊരു ആശ്രയം എനിക്കില്ല ഈ ഭൂമി. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനായ യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാം യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. യേശുമതി ആ സ്നേഹം മതി, തൻക്രൂശുമതി എനിക്ക്, യേശുമതി തൻ ഹീതം മതി, നിത്യജീവൻ മതി എനിക്ക്, യേശുമതി ആ സ്നേഹം മതി, തൻക്രൂശുമതി എനിക്ക്, യേശുമതി തൻ ഹീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആഹാരം തരും, ആവശ്യങ്ങളെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലഭമാക്കി തരും, യേശു മതിയായവൻ. ആഹാരം തരും, ആവശ്യങ്ങളെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലഭമാക്കി തരും, യേശു മതിയായവൻ. യേശുമതി ആ സ്നേഹം മതി, തൻക്രൂശുമതി എനിക്ക്, യേശുമതി തൻ ഹീതം മതി, നിത്യജീവൻ മതി എനിക്ക്, യേശുമതി ആ സ്നേഹം മതി, തൻക്രൂശുമതി എനിക്ക്, യേശുമതി തൻ ഹീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ക്ഷാമത്തിനാളുകൾ തീർത്തു തരും, കടഭാരങ്ങൾ മാറ്റിത്തരും, നിന്ദയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. ക്ഷാമത്തിനാളുകൾ തീർത്തു തരും, കടഭാരങ്ങൾ മാറ്റിത്തരും, നിന്ദയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. യേശുമതി ആ സ്നേഹം മതി, തൻക്രൂശുമതി എനിക്ക്, യേശുമതി തൻ ഹീതം മതി, നിത്യജീവൻ മതി എനിക്ക്, യേശുമതി ആ സ്നേഹം മതി, തൻക്രൂശുമതി എനിക്ക്, യേശുമതി തൻ ഹീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. യേശുമതി സ്നേഹം മതി, തൻക്രൂശുമതി എനിക്ക്, യേശുമതി തൻ ഹീതം മതി, നിത്യജീവൻ മതി.
സ്നേഹം മതി, തൻകൂശു മതി എനിക്ക്, യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്, യേശു മതി, ആ സ്നേഹം മതി, തൻകൂശു മതി എനിക്ക്, യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നമ്മൾ അഭിഷേകം പ്രാപിക്കുവാൻ പോകുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ, അത് മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തി നീന്തി കടക്കാൻ വയ്യാതെ ആ അത്രയും അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ഓ ഹാലലൂയ്യ, നമുക്ക് സ്തുതിക്കാം ഉണർവോടെ, ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നമുക്ക്. ഹോ ഹാലലൂയ്യ, മുട്ടോളം പോരാ, അരയോളം പോരാ, ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. യേശുവേ നന്ദി, ഹാലലൂയ്യ, 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 ഹാലലൂയ്യ. ഓ ദൈവത്തിൻ്റെ അരൂപി നിറയട്ടെ. നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരു ഒരു അഭിഷേകം എന്നിൽ നിറയപ്പെട്ടെ, ദൈവശക്തി എന്നിൽ നിറയട്ടെ. ഹാലലൂയ്യ. എല്ലാവരും ചേർന്ന് നമുക്കിത് പാടാം. ദൈവനാമം മഹത്വപ്പെടുത്തുക, നമുക്ക് ജീവിക്കുക, ദൈവത്തിൻ്റെ കൃപ നിറയുവാൻ ഓ നമുക്കായി ഒരുക്കിയിരിക്കുന്ന അഗ്നി അഭിഷേകം, ആൽപ അഭിഷേകം നമ്മളിൽ നിറയുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ആത്മജീവിതത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ സഭയിൽ നിറയുവാൻ, നമ്മുടെ ദേശത്തിൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ്യ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിക്കാതിശേഖത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുക. ശക്തിയാവേ മൻ കോട്ടകൾ തകർത്തിടുവാൻ,
അഭിഷേകം കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹാലലൂയ 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 സ്തുതിക്കാം 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 സ്തുതി ഗീതങ്ങൾ ഉയരട്ടെ. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, ദാനിയേലിന്റെ സിംഹത്തിൻ വായിൽ നിന്ന് മോചിപ്പിച്ച ദൈവം, ഓ ഇസക്കിയേലിന്റെ ദൈവം, യേശയ്യായും ദൈവം, ജെറമ്യായും ദൈവം ഇന്നും ജീവിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ പൂർണ്ണ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാം പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ ഓർക്കാം. ഹല്ലേലൂയ. മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തി നീന്തി കടക്കുവാൻ കഴിയാത്ത വണ്ണം ഓ അവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഞങ്ങൾ പ്രാപിക്കുന്ന അഭിഷേകം മറ്റുള്ള ജനങ്ങളിൽ പകർന്നു കൊടുക്കുവാൻ വേണ്ടി കർത്താവേ ഒരു പുതിയ ഉണർവിന്റെ ആത്മീയം അവനാൽ നിറയ്ക്കണമേ. വചനം പ്രഘോഷിക്കാണ്ട് ആത്മാവിനാൽ നിറയ്ക്കണമെന്റെ ദൈവമേ. വചനത്തിന്റെ അർത്ഥം ഇതിലൂടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആത്മാവിനാൽ നിറയ്ക്കണമെന്റെ ദൈവമേ. അങ്ങ് ചെയ്യുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവ്, വിസ പ്രോബ്ലത്താൽ വിഷമിക്കുന്ന മക്കളിൽ കരുണ തോന്നണം എൻ്റെ ദൈവമേ. ജോലിയിൽ സ്ഥിരതയില്ല, മാറി മാറിപ്പോകുന്ന ജോലി, ഒന്നിനും ചെയ്യാൻ കഴിയുന്ന കഴിയാതെ വിഷമിക്കുന്ന നീർന്ന മക്കളെ സമർപ്പിക്കുന്നു. കുടുംബത്തിൽ സമാധാനമില്ല, എപ്പോഴും കുറ്റപ്പെടുത്തലാണ്, സന്തോഷം നഷ്ടപ്പെട്ട് വർഷങ്ങളായി മക്കൾ ആ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന എന്ന് വിലപിക്കുന്ന 8 കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങളോട് കർത്താവ് ഇപ്രകാരം പറയുന്നു, നീ എന്നിലേക്ക് കടന്നു വരും, വിട്ടുകൊടുക്ക്, നിന്റെ ഈഗോ എഴുച്ചു രക്തത്തെ ശുദ്ധീകരിക്കുക, ക്രൂശിൽ തറയ്ക്കു നിന്റെ ഈഗോയിനെ, വിട്ടുകൊടുക്ക്. 8 കുടുംബത്തിനോട് പറയുന്നു, വിട്ടുകൊടുക്ക്, നഷ്ടപ്പെട്ട സമാധാനം നിന്റെ ജീവിതത്തിൽ കടന്നു വരും എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കള്ളക്കേസുകൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ചതി വഞ്ചന യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ചതിയിലും വഞ്ചനയിലും കള്ളക്കേസിലും സ്വത്തിനെയും ജോലിയിനെയും ആരോഗ്യത്തിനെ അപഹരിക്കാൻ ശ്രമിക്കുന്ന സകല സാത്താനിയ പ്ലാനും പദ്ധതികളും ആകാശത്തിലും ഭൂമിയിലും സർവ അധികാരമുള്ള കർത്താവ് യേശു ക്രിസ്തു നാമത്താലും രക്തത്താലും വചനത്താലും യേശുവിന് അധികാരത്താൽ അത് തകർന്നു പോകട്ടെ, പരാജയപ്പെട്ടു പോകട്ടെ. സാത്താൻ ശത്രുക്കൾ ഒരുക്കുന്ന സകല രഹസ്യമായ പരസ്യമായ സകല പദ്ധതികൾ യേശു നാമത്തിൽ പരാജയപ്പെട്ടു പോകട്ടെ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ സ്വത്ത് കൂട്ടായ്മ യേശുവിനും മാത്രം സ്വന്തം. ഈ ശത്രുവോ അവൻ്റെ സൈനികർക്കോ ഒരു അധികാരമോ ഒരു അവകാശമോ ഇല്ല എന്ന് യേശു നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, അവകാശപ്പെടുന്നു. കർത്താവ്, ഈ മഹാമാരിയിൽ നിന്ന് അങ്ങനെ ആശ്രയിക്കുന്ന മക്കളെ സംരക്ഷിക്കണമേ. യുദ്ധത്തിൽ നിന്ന് രാജ്യങ്ങളെ സംരക്ഷിക്കണം എൻ്റെ കർത്താവ്. നാച്ചുറൽ കലാമിറ്റീസ് എന്ന പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകണം എൻ്റെ ദൈവമേ. എവിടെയും തീവ്രവാദം, സ്വാർത്ഥതകൾ, യുദ്ധകാഹളങ്ങൾ സംരക്ഷണം നൽകണം എൻ്റെ ദൈവമേ. സമാധാനം നൽകണമേ കർത്താവ്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകട്ടെ യേശു നാമത്തിൽ. കർത്താവെ, യുദ്ധത്തിനായി ഒരുങ്ങുന്ന രാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. സകല നേതാക്കന്മാരിൽ അവിടുത്തെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ. കർത്താവിൻ്റെ അഭിഷേകം പ്രാപിക്കട്ടെ. സകല മിഷൻ ഫീൽഡിനെ സമർപ്പിക്കുന്ന എൻ്റെ ദൈവമേ, യേശുവിനെ അറിയാത്ത കോടാനുകോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഞങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടും ആ മക്കൾക്ക് യേശുവിൻ്റെ നാമം പകർന്നു കൊടുക്കാൻ ലജ്ജിച്ച് നിൽക്കുന്ന ഒരു ദയനീയ അവസ്ഥയിൽ ജീവിക്കുന്ന ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും തലമുറകളോടും കരുണയായിരിക്കണം എൻ്റെ ദൈവമേ. കർത്താവ്, സകല മിഷൻ ഫീൽഡിനെ സമർപ്പിക്കുന്നു. ആരാധനാലയമില്ലാതെ വിഷമിക്കുന്ന എത്രയോ ലക്ഷക്കണക്കായ ജനങ്ങളുണ്ട്. ആ ജനങ്ങളോട് കരുണ തോന്നണമേ. അവർക്കൊരു ആരാധനാലയം ഞങ്ങളോട് പണിതു കൊടുക്കുവാൻ ശ്രമിക്കണം, സഹായിക്കണമേ. വിശപ്പോടും ദാഹത്തോടും രോഗത്തോടും കഴിയുന്ന മക്കളിൽ കരുണ തോന്നണം എൻ്റെ ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തുതി, ആരാധന, മഹത്വം, നന്ദി യേശുവേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമ മഹത്വത്തിലായി എല്ലാം സമർപ്പിക്കുന്നു.
പ്രൈസ് ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവ ജനമേ, ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും മാറ്റങ്ങളും നമ്മുടെ സഹോദരങ്ങളോട് ഏറ്റുപറയണം. ലജ്ജിക്കരുത്. ദൈവം നമ്മളുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെ, അടയാളങ്ങളെ നമ്മൾ സാക്ഷീകരിക്കണം. നിങ്ങളൊരു സാക്ഷിയായി മാറണം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ സാക്ഷിയായി മാറുമെന്ന്. അപ്പൊ ശക്തി പ്രാപിക്കുന്ന ജനങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷിയായി മാറും. ഇത് നമ്മൾ നമ്മളത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. നമ്മളെ ഈ കൂട്ടായ്മയിൽ, എസ് ആർ എം കൂട്ടായ്മയിലൂടെ ഒത്തിരി അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും. യേശുനാമത്തിൽ വിശ്വസിക്കാൻ നമ്മളെ ഈ ചെറിയ കൂട്ടായ്മയിലൂടെ വലിയ വലിയ കാര്യങ്ങൾ ദൈവം നടത്തുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇനി നടത്തേ. യേശുനാമത്തിൽ നമ്മൾ ഉണരാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റമ്മേ, പാപ്പയുടെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനെ വീക്ഷിക്കണം. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവും സ്തുതി. ഈശോ എല്ലാവരെയും സമൃദ്ധിക്കാൻ അനുഗ്രഹിക്കട്ടെ. മാറ്റുന്ന ശക്തി, ശാപങ്ങൾ നീക്കുന്ന ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി, ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ 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 ശക്തി. ഹല്ലേലൂയ, 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 Hallelujah.